ഒരു വസന്തകാലത്തിനു കൂടി കലാലയം വാതിൽ തുറക്കുകയായി. പ്രണയത്തിന്റെ രസതന്ത്രങ്ങൾ പങ്കുവച്ച, പറയാതെ കാത്തുസൂക്ഷിച്ച പ്രണയത്തിന്റെ മൗനം തണൽ കൊണ്ട പൂമരച്ചൂടുകൾ, രാഷ്ട്രീയ വിദ്യാഭ്യാസം ചൂടുവച്ച ഇടനാഴികൾ എല്ലാം വീണ്ടും വീണ്ടും സജ്ജമാവുന്നു, സ്വാഗതമോതുന്നു. പുതിയ കഥകൾക്കായി, പുതിയ കൂട്ടുകാർക്കായി നവാഗതരെ നിങ്ങൾക്ക് സ്വാഗതം. റൂം നമ്പർ 21. രാധാകൃഷ്ണൻ, ഹോസ്റ്റൽ ഫീ ആ ടേബിളിൽ അടച്ചേക്കൂ. എടാ വേഗം വാ, വാ വാ വാ. ആ നെക്സ്റ്റ്. യെസ്. ഓട്ട് മോനെ സൈൻ ചെയ്തോളൂ. ആ നല്ല വ്യക്തമായിരിക്കണം. ഏ എന്തു അടേ, ഇത് പ്രാവ് കാഷ്ടിച്ചതുപോലെ ഉണ്ടല്ലോ ഹാൻഡ് റൈറ്റിംഗ്. കോപ്പി എഴുതി പഠിക്കണം. അല്ല സാർ, ഇവര് കൊച്ചു പിള്ളേരല്ലേ, ഇവരുടെ പെട്ടിയും പുസ്തകമൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ റൂമിൽ കൊണ്ടുപോയിക്കായിരുന്നു. അല്ലടാ, അത്രയ്ക്ക് വലിയ ആഡംബരമൊന്നും വേണ്ട. വിട്ടോ വിട്ടോ വിട്ടോ. അല്ല ഇനി ഇങ്ങനെ നോക്കി നിന്നാലേ ചേട്ടന്മാർക്ക് നല്ല നോക്കൂലി തരും, അതും ഈ കൊച്ചനുജന്മാരെ മുമ്പിൽ വെച്ച്. എന്താ ഇൻട്രസ്റ്റ് ഉണ്ടോ? പ്ലീസ് പ്ലീസ് അപ്പൊ ഇവിടെ റാഗിംഗ് ഒന്നും നടക്കില്ലല്ലേ. ഞങ്ങൾ ആ സീനിയേഴ്സിനെ കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ആ താൻ അങ്ങോട്ട് മാറി നിക്ക്. പ്രധാനപ്പെട്ട ഹോസ്റ്റൽ റൂൾസ് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം. എല്ലാ ഹോസ്റ്റൽ ഇൻമേറ്റ്സും വൈകുന്നേരം 7:30 ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിരിക്കണം. മതിയായ കാരണങ്ങളില്ലാതെ ഹോസ്റ്റലിൽ വൈകി എത്തുന്ന കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നതാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ രാത്രി 10 അവ ഹോസ്റ്റൽ വാർഡന്റെ മുറിയിൽ, അതായത് എന്റെ മുറിയിൽ ഏൽപ്പിക്കേണ്ടതാണ്. പിന്നീട് വരുന്ന ഏത് കോളും അറ്റൻഡ് ചെയ്യാൻ വാർഡന്, അതായത് എനിക്ക് അധികാരമുണ്ടായിരിക്കുന്നതും ഏതെങ്കിലും കൊനസ്റ്റ് കോൾ ആണെങ്കിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതുമാകുന്നു. ഇവനെ ഞാൻ വിചാരിച്ചിട്ട് ഒതുക്കാൻ പറ്റിയില്ല, ഇങ്ങനെ ഒതുക്കിക്കോളും. ഏതെങ്കിലും വിദ്യാർത്ഥി ബീഡി, സിഗരറ്റ്, പാൻ മസാല, മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ
ഉടനടി അയാളെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കുന്നതായിരുന്നു. പിന്നെ റാഗി, അങ്ങനെ ഒരു വാക്ക് ഇവിടെ ആരോ ഉച്ചരിച്ചു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഈ ഹോസ്റ്റലിൽ ഞാൻ വന്ന കാലം മുതൽ ഇതിന്റെ വാർഡനായ എനിക്കോ ഇവിടുത്തെ ചുമരുകൾക്കോ അതിന്റെ അർത്ഥം അറിയില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു സീനിയർ സ്റ്റുഡന്റ് നിങ്ങളെ ആരെയെങ്കിലും അബദ്ധത്തിൽ റാഗിയതെന്ന് ഇരിക്കട്ടെ, ആ നിമിഷം നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. ആ ഇനി എല്ലാവരും അവരവർക്ക് അനുവദിച്ച റൂമുകളിലേക്ക് പോയിക്കൊള്ളൂ. ആ പിന്നെ രക്ഷിതാക്കളോടൊരു കാര്യം, ഈ പടിക്ക് ഇപ്പുറത്ത് പ്രവേശനമില്ല, ബാക്കിയുള്ളവരെല്ലാം വരി വരിയായിട്ട് നിക്ക്. എടാ നീ നിന്ന്, ഞാൻ മുന്നിൽ നിക്കാം. ഹോസ്റ്റലിന്റെ മുന്നിലുള്ള മെൻസ് ഹോസ്റ്റൽ ബോർഡ് ഒന്ന് തിരുത്തണം. അതെന്തേ? അല്ല സെൻട്രൽ ജയിലെന്നായിരുന്നു മനോഹര. സൈലൻസ്! എന്താണോ ഒരു മുറിവുറു? ഒന്നുമില്ല സർ. എല്ലാരും വരി വരിയായിട്ട് വന്നോളൂ. നീ ഈ പാർട്ടിയില്ല, നീ പോണില്ലേ? ഞാൻ ജാതെ പോക്കൊക്കെ നിർത്തിയടാ. അതെന്ത് പറ്റിയടാ? പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിജീവികളൊക്കെ കൊഴിഞ്ഞു പോണ കാലമല്ലേ. അതിന് ഞാനും കൂടെ കൊഴിഞ്ഞു. നമ്മളൊക്കെ ഹോസ്റ്റലേഴ്സ്, ഡേ സ്കോളേഴ്സ് നമ്മളോട് അസൂയ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ഇവിടെ വന്ന് പറഞ്ഞോളൂ. ക്ലാസ്സിലെ സാറന്മാരോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? ഇപ്പോൾ സുന്ദരിയായ ഒരു അമ്മായി നിന്റെ എതിരെ വരുന്നു. മന്ദം മന്ദം, അതും അന്ന നട. എന്താ ഇവിടെ, എന്താ ഇവിടെ സംഭവിക്കുന്നെന്ന്? അത് പിന്നെ അപ്പേട്ട ഒന്നുമില്ല. ഉണ്ട് സാർ, ഇവർമാര് രാത്രി 11 മണി മുതൽ ഞങ്ങൾ ടീസിയോ? അതും എന്റെ മൂക്കിന് താഴെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കാന്ന്? ഉടനെ എന്നോട് റിപ്പോർട്ട് ചെയ്യണോ? ഇവന്മാര് റിയാലിറ്റി ഷോകൾ ജയിച്ചു സാർ. സൈക്കിൾ ഓടിക്കുന്നു കാമുകിയെ. നാണമില്ലേടാ നിനക്കൊക്കെ, എത്ര കാലമായി ഒരേ സാധനം തന്നെ ചെയ്യിപ്പിക്കുന്നു, നിനക്കൊന്നും ബോറടിക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? പിന്നെ ഒരു കാര്യം, പുതിയ കുട്ടികൾ വരുമ്പോ ചില കുസൃതികളും തമാശകളും ഒക്കെ ആവാം, അവർക്കൊരു മനോധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ ആരെങ്കിലും ഹർട്ട് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. ഏതായാലും ഈ കൊല്ലത്തെ റാഗിംഗ് കോട്ട ഇതോടെ അവസാനിക്കുന്നു. എല്ലാരും തമ്മി തമ്മി കൈ കൊടുത്തേ. പിന്നെ തെറ്റ് ചെയ്ത ശിക്ഷ വേണം, വേണ്ടേ? പിന്നെ ജൂനിയേഴ്സ് എല്ലാം ഇവിടെ നിന്ന് 101 തവണ ഏത്തമിടാൻ ഞാൻ വിധിച്ചിരിക്കുന്നു. ആ എന്നെയാ നല്ലപോലെ താരപ്പേ. കൂടുന്നുണ്ടേ പൂങ്കാറ്റും ചന്ദ്രികയും, ആടുന്നുണ്ടേ ചാമരവും പൂമരവും, കൂടുന്നുണ്ടേ ചങ്ങാത്തം പുതു ചങ്ങാത്തം, പാടുന്നുണ്ടേ കനവിൻ്റെ ഈറനുമായി, തെന്നിത്തൂവി തെന്നിത്തൂവി ചെല്ലത്താള മല്ലിത്താളിൽ നീളേ. കൂടുന്നുണ്ടേ പൂങ്കാറ്റും ചന്ദ്രികയും, ആടുന്നുണ്ടേ ചാ
കീഴെ വന്നു താരകങ്ങൾ കൂടെ വന്നു ആടിടുന്നു പാടിടുന്നു ആയിരം ആയിരം ആശകളോടെ താണു വന്നു താഴെ വന്നു താരകങ്ങൾ കൂടെ വന്നു ആടിടുന്നു പാടിടുന്നു ആയിരം ആയിരം ആശകളോടെ നോക്കും നേരം ഒരു കാർത്തിക തെളിയുന്നു കാണും നേരം കണിമലരായി മാറുന്നു ഉള്ളാകെ ഉല്ലാസം വല്ലാതെ തുള്ളും നേരം വരുവിൻ വരുവിൻ പുതുപൂക്കളമായി ചേരാം ഒരു നിമിഷം കൂടുന്നുണ്ടേ പൂങ്കാറ്റും ചന്ദ്രികയും ആടുന്നുണ്ടേ ചാമരവും പൂമരവും കൂടുന്നുണ്ടേ ചങ്ങാത്തം പുതുചങ്ങാത്തം പാടുന്നുണ്ടേ കനവിൻ്റെ ഈറരുമായി തെന്നിത്തൂവി തെന്നിത്തൂവി ചെല്ലത്താള വല്ലിത്താളിൽ നീളേ സ്വാഗതബോധം പുതുമകളോടെ വത്സരങ്ങൾ മാഞ്ഞിടുന്നു ദർശനങ്ങൾ മാറിടുന്നു ആരവങ്ങൾ ആടിടുന്നു സ്വാഗതബോധം പുതുമകളോടെ ഓരോ മൗനം ഒരു കീർത്തനമാകുന്നു ഓരോ സ്വരം സ്മൃതി മധുരം തൂവുന്നു കണ്ണാരം തുള്ളുന്ന പൂമ്പാറ്റ കൂട്ടം പോലെ വരുവിൻ വരുവിൻ പുതുപൂമുകിലായി പാറാം ഒരു നിമിഷം കൂടുന്നുണ്ടേ പൂങ്കാറ്റും ചന്ദ്രികയും ആടുന്നുണ്ടേ ചാമരവും പൂമരവും കൂടുന്നുണ്ടേ ചങ്ങാത്തം പുതുചങ്ങാത്തം പാടുന്നുണ്ടേ കനവിൻ്റെ ഈറനുമായി തെന്നിത്തൂവി തെന്നിത്തൂവി ചെല്ലത്താള മല്ലിത്താളിൽ നീളേ ശരിയാണ് സാർ, ലേഡീസ് ഹോസ്റ്റലിൽ ഇവര് കേറി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും പറ്റൂല. അതും രാത്രിയില്. അത്തരം കൊള്ളരുതായ്മ ഇവര് കാണിക്കില്ല സാർ, നമുക്കറിയാലോ ഇവരെയൊക്കെ. നിന്റെ ഭാവി ഭർത്താവും കൈവിട്ട് മോളെ. കേട്ടല്ലോ, KSP-യുടെയും SFK-യുടെയും യൂണിറ്റ് പ്രസിഡന്റ്മാരുടെ അഭിപ്രായങ്ങൾ. അപ്പപ്പന്റെ ഞങ്ങളുടെ ഡോറിലൊക്കെ പുഞ്ചിരി റാണി, കാന്താരി, സിൽക്ക് സ്മിത എന്നൊക്കെ പേരെഴുതി ഒട്ടിച്ചത് ആരാ? ഞങ്ങളത് ആലോചിക്കണെ, ആരുടെ പണിയാണോ ഇത്? ഈ എഴുതിയമ്മക്കൊക്കെ പേരെങ്ങനെ കിട്ടി? സാർ, ഇവരിങ്ങനെ കയറൂരി വിട്ട് എന്നെയും കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുക. ശ്രീരേഖ, ഇവര് നിങ്ങളുടെ ഹോസ്റ്റലിൽ കയറിയെന്ന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? സാക്ഷിയുണ്ട് സാർ. പുതുതായി ഫസ്റ്റ് DC കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്ത വീണ രാമകൃഷ്ണൻ. മേ കം ഇൻ സർ. ഈ കുട്ടി ഒരു 11:30 ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റപ്പോ ഇവര് ഹോസ്റ്റൽ കോറിഡോറിൽ നിൽക്കുന്നത് കണ്ടാണ് സർ. ആം ഐ കറക്റ്റ്? യെസ് മാം. എന്താ അവളുടെ പേര്? വീണ. ഓളെ ചാനൽ സ്റ്റാർ സിംഗിളിലെ ഫൈനലിൽ വന്നതാ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കുട്ടി ഇരുട്ടത് കണ്ട ഞങ്ങളെ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? എന്താ തെളിവ്? ഒരു തെളിവും കാണില്ല. ഒരുപക്ഷെ ഈ കുട്ടി എന്റെ കുട്ടികളെ സ്വപ്നം കണ്ടതായിരിക്കാം. അതാണല്ലോ പ്രായം. ഏത് പിന്നെ സ്വപ്നം കാണാൻ പറ്റിയ ബെസ്റ്റ് ചേട്ടന്മാര്. എന്ന് വെച്ചാൽ കുട്ടി ഇവരെ കണ്ടു എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഉദ്ദേശം എത്ര മണിയായി കാണും കുട്ടി ഇവരെ കണ്ടപ്പോ? 11:30. ഒരു കള്ളം 10,000 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാകുമെന്ന് ഗീബൽസ് ഹിറ്റ്ലറെ ഉപദേശിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ കുട്ടിയെ ഞാൻ ഗീബൽസ് എന്നും മറ്റു ചിലരെ ഹിറ്റ്ലർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണെന്നും വിചാരിക്കുന്നു. പക്ഷേ സത്യം അഥവാ യാഥാർത്ഥ്യം അഥവാ വസ്തുത അതാണ്, അത് മാത്രമാണ്. എന്റെ കുട്ടികൾ ഇന്നലെ രാത്രി 9:30 മുതൽ 12:30 വരെ ഈ ഹോസ്റ്റലിലോ പരിസര പ്രദേശത്തുള്ള ഒരു ഹോസ്റ്റലിലും ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു പറയാം?
ആ സമയം അവർ എറണാകുളം സവിത തിയേറ്ററിൽ ഇരുന്ന് പ്രണയം എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ അഭിനയം ആസ്വദിക്കുകയായിരുന്നു. അതിനുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ. അല്ല ശ്രീരേഖ, ഈ എവിഡൻസ് വെച്ച് നോക്കുമ്പോ. ഒന്നും പറയണ്ട സർ, ഞാൻ കംപ്ലൈന്റ് പിൻവലിച്ചു. പിന്നെ എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ ചില തെളിവുകൾ ഞാനും ഓർഗനൈസ് ചെയ്യും. അതുവരെ ജയിച്ചു എന്ന് ചിലർ വിചാരിച്ചോട്ടെ. ആ നിങ്ങൾ ഇവിടെ നിൽക്കണം എന്നില്ല കുട്ടികളെ. അപ്പോഴേ ഞങ്ങൾ പോവാച്ചോ. ഇനി ആവശ്യം വന്നാലോ എന്റെ രാജ മോശമായി പോയി കേട്ടോ. താനും തന്റെ പിള്ളേരും കൂടെ കൂടി തന്റെ ഹോസ്റ്റലിൽ കിടന്ന് തലയും കുത്തി മറിഞ്ഞു. പക്ഷെ ഇത് അതുപോലെയാണോ? തനിക്കറിയാവല്ലോ ശ്രീരേഖയുടെ സ്വഭാവം. സർ സത്യമായിട്ടും ഇത് ഞാൻ അറിഞ്ഞോണ്ടല്ല. പിന്നെ പിള്ളേര് അല്പ കടന്നുപോയി, ഞാൻ അതിനവരെ ശരിക്കും ചീത്ത പറയുകയും ചെയ്തു. പക്ഷേ അവരതിവിടെ സമ്മതിച്ചാൽ സസ്പെൻഷൻ വേണമെന്നാവും ശ്രീരേഖ വാശി പിടിക്കുന്നത്. ഒന്നോ രണ്ടോ ദിവസത്തേക്കാണെങ്കിലും എന്റെ ഒരു കുട്ടിയെയും ഹോസ്റ്റലിൽ നിന്നോ കോളേജിൽ നിന്നോ ഒന്ന് മാറ്റി നിർത്താൻ എനിക്ക് പറ്റില്ല സർ. 30 മുറികളും 60 പിള്ളേരും. അറിയാലോ സർ, അതാ ഓരോ വർഷവും എന്റെ ലൈഫ്. ഓൾറൈറ്റ് ഓൾറൈറ്റ്, ഉടനെ തന്നെ അടുത്ത് ഒപ്പിച്ചോണ്ട് വന്നേരോ കേട്ടോ. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് സർ. സമ്മതിച്ചിരിക്കുന്നു. എന്നാലും ഇത്രയും പെട്ടെന്ന് ഈ ടിക്കറ്റ് എങ്ങനെ ഒപ്പിച്ചു? എടാ, ഓരോ വർഷവും നിങ്ങളെ പോലുള്ള കുറെ വൃത്തികെട്ടവന്മാർ ഇവിടെ വരും. എന്നിട്ട് അവന്മാരെയൊക്കെ കാക്കയ്ക്കും പരുന്നിനും കൊടുക്കാതെ ചിറകിനടിയിൽ വെച്ച് സൂക്ഷിക്കലാണ് എന്റെ പണി. പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട, ഇനി ഇത് ആവർത്തിച്ചാൽ എന്റെ വിധം മാറും. ഇനിയില്ല അപ്പേട്ട സത്യം. പിന്നെ അപ്പേട്ട പ്രിൻസിപ്പലോട് മറ്റേ കാര്യം പറഞ്ഞാൽ തീരെ ശരിയായില്ല. ഏത് കാര്യം? ലാലേട്ടന്റെ പ്രണയം കണ്ടു എന്ന് പറഞ്ഞത്. അതിനെന്താ കുഴപ്പം? ഞങ്ങള് മോഹിച്ചു പോയില്ലേ? എടാ അപ്പേട്ട, നമ്മൾ ഒരിക്കലും വെറുതെ മോഹിപ്പിക്കാറില്ലല്ലോ. അപ്പേട്ടൻ ഉദ്ദേശിച്ച് ഇന്ന് തന്നെ നമ്മൾ ഇന്ന് ആ പടം കാണണം. എടാ ഇന്നലെ കളഞ്ഞു പോയി നിന്റെ ഫോൺ. ഇന്നല്ലോ ഇങ്ങോട്ട് വിളിച്ചു. കിട്ടിയവൻ അത് സ്വിച്ച് ഓൺ ചെയ്തു. ഹലോ, ഞാൻ വീണയാ, വീണ രാമകൃഷ്ണൻ. ബോയ്സ് ഹോസ്റ്റലിലെ ചേട്ടന്മാര് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കയറിയതിന് എന്റെ കയ്യിൽ തെളിവൊന്നുമില്ലാന്ന് ഈ കോളോട് ഉറപ്പായല്ലോ അല്ലേ? പേടിക്കണ്ട. പിന്നെ ഇപ്പൊ വിളിച്ചത് യഥാർത്ഥ ഗീബൽ സാറാന്ന് പ്രൂവ് ചെയ്യാനാ. നീ ശരിക്കും ടേസ്റ്റ് നോക്കടാ. ഉപ്പും മുളകും ഒക്കെ ഉണ്ട്, ഇരുന്ന് കഴിക്ക്. നാളെ ഞാനൊന്ന് നാട്ടിൽ പോവാ. സാറിന്റെ നാട്ടിൽ ആരൊക്കെ ഉള്ളേ? ആ ചോദ്യം മാത്രം അപ്പേട്ടൻ കേക്കില്ലടാ. നാളെ പുതിയൊരു അഡ്മിഷൻ ഉണ്ട്. നമ്മുടെ കോളേജാ ബെറ്റർ എന്ന് തോന്നി ഏതോ ഒരു കോളേജിൽ നിന്ന് ടി സി വാങ്ങി ഒരുത്തം വന്നിരിക്കുക. എന്നെ കുറിച്ച് അവൻ ഒരുപാട് കേട്ടിരിക്കും. അതുകൊണ്ടാണല്ലോ അവൻ എന്റെ ഹോസ്റ്റലിൽ തന്നെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചത്. പപ്പടം തന്നെ, പപ്പടം തന്നെ. ഊതല്ലേ, പപ്പടം പറന്നു കാലത്ത് ചെയ്യേണ്ട പണിയൊക്കെ ചെയ്ത് തീർത്തിട്ട് വന്നിരിക്കണേ. കുട്ടിയിലൊന്ന് സൈൻ ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ പറയാം, ഞാൻ പറയാം. അമ്മേ, കുറച്ചു ദിവസത്തേക്ക് പ്രശാന്തിന് വാടന്റെ മുറിയിൽ കഴിയേണ്ടി വരും. വേറെ മുറി കഴിഞ്ഞ അപ്പൊ തന്നെ അങ്ങോട്ട് മാറാന്ന് വാടാൻ പറഞ്ഞു. പ്രശാന്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? ഇവനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ അതൊക്കെ ഞാൻ പറയാം. ഒക്കെ സുഭിക്ഷ. ഞായറാഴ്ച രാവിലെ ഇഡ്ലി, തിങ്കളാഴ്ച പുട്ട്, ചൊവ്വാഴ്ച ദോശ, ബുധനാഴ്ച പൂരി, വീണ്ടും ദോശ, പൂരി, ഇഡ്ലി, പുട്ട്, ദോശ, പൂരി, റിപ്പീറ്റ് ആണേ. ഉച്ചഭക്ഷണം പിടിക്കാത്തവരില്ല. ആഴ്ചയിൽ രണ്ടു ദിവസം ചിക്കൻ ഉണ്ടേ. അത്താഴം കേമെന്നല്ല, കെങ്കേമെന്ന് തന്നെ പറയാം. ഒക്കെ നമ്മുടെ കുക്ക അയ്യപ്പന്റെ കൈപ്പുണ്യാണ്. അല്ലേ, പോലുപോലിരുന്ന നാരായണൻ കുട്ടി ഒരു വർഷം കൊണ്ട് അതിനാൻ സ്വാമി പോലാവുമായിരുന്നു. വിളിക്കാനേ അതിനാലേ.
അമ്മയിൽ പ്രത്യേകം പറഞ്ഞ് തുന്നിക്കുക. എന്താ അമ്മ വിഷമിക്കണ്ട, പ്രശാന്തിനെ ഞങ്ങൾ ഒരു 6 മാസം കൊണ്ട് ദേ ഇങ്ങനെ ആക്കി എടുക്കും. എന്നിട്ട് വേണം ക്രിസ്തുമസിന് വെട്ടാൻ. ജീവിച്ചിരിക്കുമ്പോ തന്നെ അച്ഛനമ്മമാരെ മറക്കുന്ന മക്കളുടെ നാടാണ് നമ്മുടേത്. ഞങ്ങളുടെ കാര്യം തന്നെ നോക്ക്, ഒരു കുറവും വരുത്താതെ പഠിപ്പിച്ച് വലുതാക്കി വിദേശത്തേക്ക് അയച്ചത രണ്ടാൺ മക്കളെ, രണ്ടും അവിടെ സെറ്റിൽ ചെയ്തു. അത് പോട്ടെ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി രണ്ടിനും സമയമില്ലാന്ന് വെച്ചാ താനാണേ അച്ഛനമ്മമാര് ഓരാണ്ടിനും മുടങ്ങാതെ ഇവിടെ വന്ന് അവരെ അടക്കിയ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു കാണുമ്പോ ഒക്കെ ശരിയാവും കരണേട്ടാ. ആ താമ്പാ, ഞങ്ങളിപ്പോ ആലോചിക്കുന്നത് തന്റെ അച്ഛനമ്മമാരുടെ അസ്ഥിത്തറയും അതിനു ചുറ്റുമുള്ള സ്ഥലവും തിരിച്ചെഴുതി തന്നാലോ എന്നാണ്. വലിയ വിലയൊന്നും വേണ്ട, താനീ വീടും പുരയിടും അന്ന് ഞങ്ങൾക്ക് വിറ്റതും വലിയ വിലക്ക്. ഭാവിയില് രാജൻ ഇവിടെ വീട് വെക്കാം, ഞങ്ങൾക്കൊരു കൂട്ടുമായി. ഈ വീടൊന്നും സ്വപ്നമൊന്നും ഇപ്പൊ എനിക്കില്ല. ഹോസ്റ്റല്, പിള്ളേര്, അവരുടെ കൂടെയുള്ള തമാശകൾ, ഇതിനിടെ സ്വപ്നം കാണാൻ എവിടെയാ നേരം. പിന്നെ വെക്കേഷന് മാത്രം ഇത്തിരി വിമിഷ്ടം ഉണ്ടാവും നേരാ. കുട്ടികളൊക്കെ പടിയിറങ്ങി പോകുമ്പോ എനിക്ക് പോകാനൊരിടമില്ലല്ലോ എന്നൊരു തോന്നൽ. കുറെ നേരം കഴിഞ്ഞാൽ അതുണ്ടാവില്ല. ഞാനപ്പം ഹോസ്റ്റലിന് മേളിൽ കയറി എന്നോട് തന്നെ വർത്തമാനം പറയും, പാട്ടുപാടും, ചെലപ്പക്കാരെയും, തീർന്നു എന്റെ പ്രയാസങ്ങളൊക്കെ. തനിക്കെന്താ ഒരു കല്യാണം കഴിച്ച? ഞങ്ങളുടെ രണ്ടു മക്കൾക്ക് വേണ്ടി പെണ്ണന്വേഷിക്കാൻ അവരവസരം തന്നില്ല. നിനക്ക് വേണ്ടിയെങ്കിലും ഞങ്ങളൊന്ന് പെണ്ണന്വേഷിച്ചോട്ടെ. ഓ, ഈ ചട്ടിക്കൊക്കെ എന്തോ ഒരു എരിവ്. കണ്ടോ കള്ളം വിഷയം മാറ്റുന്നു. പരിചയമില്ലാത്ത സ്ഥലത്ത് ഇവനെ ആക്കുന്നതിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഇവനേ ഉള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞ സ്വന്തം വീട്ടിലാക്കിയതുപോലൊരു തോന്നൽ. പോകാം എന്നാ ഞാൻ ഇങ്ങോട്ട്. ചേട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എത്രയാ ഓട്ടോ ചാർജ്? 45. 45 രൂപയോ? അമ്മയുടെ കാശ് ഒന്നും വാങ്ങണ്ട. ഓക്കെ, ഇതൊന്നും വേണ്ട മോനെ. അമ്മയൊന്നും പറയണ്ട, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം. ആയിക്കോട്ടെ. ഹലോ പ്രശാന്ത്, വാടാങ്ങോട്ട്. സത്യം പറയാലോ, ഞാനിങ്ങനെ ഒരു നല്ല സ്വീകരണം അല്ല പ്രതീക്ഷിച്ചത്. പിന്നെ സാർ എന്തോന്ന് സ്വീകരണമാണാവോ പ്രതീക്ഷിച്ചത്. എനിവേ, താങ്ക്സ് അലോട്ട്. പിന്നെ ചേട്ടന്റെ പേരെന്താ? എന്തോ അറിഞ്ഞാ കൊള്ളാം. ഇവനാള് കൊള്ളാലോ. ഈ കോളേജിലെ സീനിയേഴ്സ് ആയ ഞങ്ങളോട് വെറും ജൂനിയർ ആയ നീ ഒരു മാനേഴ്സും ഇല്ലാതെ പേര് വയ്ക്കുന്നു. അല്ല, ഞാൻ ജൂനിയേഴ്സ് എല്ലാം കൃത്യസമയത്ത് ജോയിൻ ചെയ്തു, ഇവൻ മാത്രം ലേറ്റ്. എന്താടാ അത്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ലേറ്റ് ആയി ഒരു പണി കൊടുക്കുന്നത് ലേഡീസ് ഹോസ്റ്റൽ. അത് നിനക്ക്, ഞങ്ങൾക്ക് സ്വപ്ന മാളികടാ, സ്വപ്ന മാളിക. കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നടുക്കിരിക്കുന്ന ക്ലീൻ ഷേവ് ചെയ്ത സുന്ദരി, അയ്യോ അതൊരാണല്ലേ. മിണ്ടായിരിക്കടാ, അവളൊരു മിസ് വേൾഡ് ആടാ. മിസ് വേൾഡ്. ശ്യാമേട്ടാ, ശ്യാമേട്ടൻ എങ്ങനെ ഇവിടെ കയറി പറ്റി? ആദ്യം ഞാൻ എന്റെ വലത് കാലെടുത്ത് വെച്ചു, പിന്നെ ഇടത് കാല്, പിന്നെ ഇങ്ങനെ 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 ഒരു കാറ്റ് ബാക്ക് ആയിരുന്നു. ശ്യാമേട്ടാ, സത്യം പറ എങ്ങനെ ഇവിടെ എത്തിയത്? എന്നെ ശ്യാമേട്ടാ ശ്യാമേട്ടാ എന്ന് വിളിക്കുന്നത്, എനിക്ക് ശ്യാമേ ശ്യാമേ എന്ന് വിളിക്കുന്ന കൂടുതൽ ഇഷ്ടം. ഏ പിന്നെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ ഇവിടെ വന്നത്. ദാം തിരക്കട, ദോം തിരക്കട്, ദീം തിരക്കട്, ദാ തിരക്കട. ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? കലാമണ്ഡലല്ലേ. ഏത് പഠിച്ചിട്ടില്ലേ? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി, മുളകുപൊടി, അരിപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ പലതരം പൊടിക്കൈകളും എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഡാൻസ് പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മളെല്ലാരും ഈ പടിയിൽ വന്ന് ഇങ്ങനെ ഇരിപ്പായി. നീ ഇപ്പോൾ ആ സുന്ദരിയുടെ അടുത്ത് ചെല്ലുന്നു, എന്നിട്ട്
ഞങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യുന്നു. എങ്കിൽ നിനക്ക് ഞങ്ങളുടെ അന്തപുരത്തില് ഒരു സേവകനായിട്ടെങ്കിലും കഴിയാം. അത് ഞാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ പറിക്കും. കേട്ടടാ, ഇനി എല്ലാം ഈ പുതിയ ഹീരോയുടെ ഇഷ്ടം പോലെ. അല്ല ഞാൻ എന്താടോ എന്റെ പൊട്ടി പോയോ? ഒന്ന് വേഗം പറയടോ. ഹോസ്റ്റലിലെ പിള്ളേർ എന്ത് വൃത്തികേട് കാണിച്ചാലും ന്യായീകരിക്കാനും രക്ഷിക്കാനും ഇവിടെ ചിലരുണ്ടല്ലോ. പിള്ളേരെ തോളി കൈയിടുന്നതും അവരെ കൊണ്ട് തോളി കൈയിടിക്കുന്നതുമാണ് നല്ല അധ്യാപന്റെ ലക്ഷണമെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുന്ന ചിലർ, അങ്ങനെ നമ്മളെയൊക്കെ കൊച്ചാക്കുന്ന ചിലർ, അവരിനി ഇതെങ്ങനെ ന്യായീകരിക്കുന്നത് എനിക്കൊന്ന് കാണണേ. അതിനിപ്പോ എന്താ പറ്റിയേ? പറ്റിയത് എനിക്കല്ല, ഒരു പാവം സ്റ്റുഡന്റ്, ഇന്നലെ വന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇതാ ഇന്നിപ്പൊ ടി സി വാങ്ങാൻ പോകുന്നു. കാരണം ഞാൻ പറയണ്ടല്ലോ, മെൻസ് ഹോസ്റ്റലിലെ വീരപുത്രന്മാരുടെ റാഗി, ജാമ്യം കിട്ടാത്ത ക്രൈം റാഗി. ഇൻഫാക്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുക വേണ്ടേ? പക്ഷെ നമ്മുടെ പ്രിൻസിപ്പൾ അത് ചെയ്യില്ലല്ലോ, കാരണം പിള്ളേരെ മയക്കിയ പോലെ അദ്ദേഹത്തെ മയക്കി വെടി വെച്ച് വീഴ്ത്തിയിരിക്കുകയല്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്താലും ശ്രീരേഖയ്ക്ക് കുറ്റം, എന്റെ പിള്ളേർ എന്ത് ചെയ്താലും അതിനേക്കാൾ കുറ്റം. പക്ഷെ ഈ പറയുന്ന ഒന്നും അവര് ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. അപ്പോ ഞാൻ പറഞ്ഞതാ കുറ്റം, പച്ചക്കള്ള. ഇവിടെ പിള്ളേർക്ക് ഫീസ് കൊടുത്തും ഡ്രസ് കൊടുത്തും ഒക്കെ പഠിപ്പിക്കുന്ന കരുണാമയനായ ദൈവം ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താ കൊള്ളാം, ഞാൻ അത്രേ പറയുന്നുള്ളൂ. പ്രശാന്ത്. അതെ. അപ്പൊ ഞാൻ കേട്ടത് ശരിയാണ്, ഞാൻ ടി കെ രാജശേഖരൻ, ഹോസ്റ്റൽ വാർഡനാണ്. ആ സ്ഥിതിക്ക് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു, എന്നെ വന്നൊന്ന് കാണാമായിരുന്നു. സാരമല്ല, കാര്യമുണ്ട്, താൻ വാ. ആദ്യം ന്യൂൺ ഷോ, അത് കഴിഞ്ഞ് ലഞ്ച് ഡിടിഎച്ചിൽ. എങ്ങനെയുണ്ട് പരിപാടി? നമുക്കൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്താലോ? നീ ഒരു കാര്യം തീരുമാനിക്കണ്ട, അതിന് ഞങ്ങൾ സീനിയേഴ്സ് ഉണ്ട് ഇവിടെ. സീനിയേഴ്സ് ഇരിക്കുമ്പോ നീ ആളാവണോ? മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ. അതൊക്കെ ചേച്ചിയുടെ ഓരോരോ തെറ്റിദ്ധാരണകളാ. എന്താടാ ഇവിടെ? അതിവിടെ വെറുതെ വെച്ചിട്ട് പോടാ. ഇത്തിരി സൂക്കേട് കൂടുതലാ. ആ കൈമാരിക്ക, കൈമാരിക്ക. ഈ മാറ്റനെ പോലത്തെ പുട്ടും അല്ലാണ്ട് വേറൊന്നുകൂടെയില്ല. അല്ല അഗീശ്വരും ഉണ്ടാകുമ്പോ അടുത്തിരിക്കണുണ്ടമ്പരി എടുത്തീനടാ. എനക്കൊന്നും തരുന്നില്ലോ. അങ്ങനെ വഴിക്ക് വാ. എടാ, കഴിഞ്ഞ 3 മാസത്തെ പറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച തരാന്ന് പറഞ്ഞേ. വെള്ളിയാഴ്ച ഇനിയും ഉണ്ടല്ലോ. ശനിയാഴ്ച ഉണ്ടല്ലോ. ഗോപാലട്ടാ, വിശ്വാസം അതല്ലേ എല്ലാം? അതന്നെ. ദേ, നിങ്ങൾ ആരും തരണ്ട, നിന്റെ ഒക്കെ അപ്പേട്ടനെ പോക്കരുത്. നീ എടുത്തോളാം കേട്ടാ. ആ ദേ വന്നല്ലോ. നിങ്ങൾ ഇന്നലെ എന്താ ഇവനോട് കാണിച്ചത്? മേലാൽ ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ആ ലേഡീസ് ഹോസ്റ്റലിലെ ശ്യാംകൃഷ്ണൻ മനുഷ്യജീവി അല്ലെന്നുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും കൂടപ്പറപ്പായിരുന്നെങ്കിൽ അയാളോട് ഇത് ചെയ്യൂ? ഇവനോട് മാപ്പ് പറയണം, പറഞ്ഞേ പറ്റൂ ഈ തോന്നിവാസത്തിൽ. അപ്പേട്ട, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ കുസൃതി കാണിക്കുന്നേ. അത് കുസൃതി, മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് കുസൃതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ വന്ന ഒരുത്തിനു വേണ്ടിയിട്ടാണ് അപ്പേട്ട ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ കൊച്ചാക്കുന്നത്? അല്ല, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കൊച്ചാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വാശി പിടിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, മാപ്പ് പറയണം, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കറിയില്ലെന്നേ. ഒരു വിഷമം കൂടിയുണ്ട്, ഞാൻ എന്തു പറഞ്ഞാലും എന്റെ കുട്ടികൾ അനുസരിക്കുമെന്നായിരുന്നു ഈ നിമിഷം വരെ എന്റെ അഹങ്കാരം. അങ്ങനെ അപ്പെട്ടനും കുട്ടികളും മരിച്ചു തീരും. കോളേജ് അത്ര, കോളേജ് ഒരടി കണ്ടിട്ട് എത്ര കാലായി. എന്താ എല്ലാരും കുന്തം വിഴുങ്ങിയ പോലെ നിക്കുന്നേ? അങ്ങേരെ പിണക്കിയപ്പോ ആർക്കും മനസമാധാനം കിട്ടുന്നില്ല അല്ലേ? അങ്ങേര് നിങ്ങളെ അനിയന്മാരായിട്ട് മാത്രമല്ല മക്കളായിട്ട് ഓടി കാണുന്നു.
നിങ്ങളെ മാത്രമല്ല ഇടപഴകിയ ഓരോ കുട്ടിയെയും. അതുകൊണ്ട് ഈ കുളയിൽ അങ്ങേരെ പണ്ടേ അപ്പേട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒരേ സമയത്ത് അപ്പനും ഏട്ടനും അങ്ങേരെയും അല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുമോ? ഗോപലട്ട, എത്രയോ കുട്ടികൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചു, തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല. അതങ്ങനൊരു ജീവിത ആ മനുഷ്യന് പിണക്കരുത് മക്കൾ, ദൈവദോഷ. അത് ഞാൻ എന്റെ ലാസ്റ്റ് അവർ ഹേമലത ടീച്ചറുമായി വെച്ചു മാറി. ഇന്നാണ് ഫൈനൽ ഇയർ ബി എ ഇംഗ്ലീഷും ഫൈനൽ ബി കോമും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച്. ശരിയാ സാറില്ലാതെ ആര് ബോൾ വെർക്കും? സൈലൻസ്, ഞാൻ ഹോസ്റ്റലല്ലേ, എടുത്തോളാം. ലെറ്റ് സ്റ്റാർട്ട് റോമിയോ ആൻഡ് ജൂലിയറ്റ് ആക്ട്. സ്റ്റുഡൻസ് പ്ലീസ് ലിസൺ, ആൻ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്. ഞാൻ അരവിന്ദ്. ഞാൻ ഹംസ. ഞാൻ ക്ലീറ്റസ്. ഞാൻ പ്രേമാനന്ദ്. ഞാൻ നാരായണൻകുട്ടി. സാറിന്റെ വാനരപ്പടയാണല്ലോ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവനോട് മാപ്പ് പറയാനില്ല ഞാൻ പറഞ്ഞോളൂ. അതിന് ഞങ്ങളൊരു എതിർവാക്കു കൂടി പറയാൻ പാടില്ല. അപ്പേട്ട എന്താടാ ഇത്? രാജൻ സാറ് പറഞ്ഞു ഇവിടെ വരാൻ. ഞങ്ങളുടെ സാറിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച്? അത് ശരി, മോന്റെ പനിയും വേറെ ഇനി മാറിയില്ലേ. പ്രശാന്ത്, ഹോസ്റ്റലിലെ ചില്ലറ പിണക്കങ്ങളും വഴക്കുകളൊക്കെ തീർക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയാ. ഇത്തവണ തനിക്കാണല്ലോ പിണക്കം. ഇതാ ഈ നിമിഷം ഇവിടെ വെച്ച് എല്ലാ പിണക്കങ്ങളും അവസാനിക്കുന്നു. ലെറ്റ് അസ് ബി ഫ്രണ്ട്സ്. ഓക്കെ, എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഫുഡ് റെഡി. താൻ പേടിക്കണ്ട, ഇവിടെ ഭക്ഷണവും ഗോപാലേട്ടന്റെ പാട്ടും ഇവരുടെ കൂട്ടുപാട്ടും മാത്രമേ ഉള്ളൂ. ഈ വർഷം ഇവരൊക്കെ പോവില്ലേ, അടുത്ത വർഷം നിങ്ങൾ വേണം ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യേ. ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന ആരും കരുതണ്ട. കോഴ്സ് കഴിഞ്ഞ ഒരുമിച്ചൊരു ബിസിനസ്, അതും ഈ പരിസരത്ത് എവിടെയെങ്കിലും. അപ്പോ പിന്നെ ഈ കോളേജും ഹോസ്റ്റലും മിസ് ചെയ്യില്ലല്ലോ. അതെ, ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരിക്കലും നടക്കാത്ത സുന്ദര സ്വപ്നം വന്നു. എനിക്ക് അതുപോലെ തോന്നുന്നത്. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ഈ ക്യാമ്പസ് ഒക്കെ ഒന്ന് നടന്നു കാണട്ടെ. നിലാവിൽ പാതി വെളിച്ചത്തിൽ ഈ ക്യാമ്പസ് ചുറ്റി നടക്കുന്നത് ഒരു സുഖം. ചർച്ച കഴിഞ്ഞാൽ നേരെ ഹോസ്റ്റലിലോട്ട് പോയിക്കോണം. ഞാൻ ചിലപ്പോ വൈകിയേ വരൂ, ഒരു കണ്ണു വേണം. ഈ കോളേജ് വിട്ടു പോവാൻ മടിയുള്ള കുട്ടിയെ പോലെയാ ഈ രാജമ്പാഷ്. അല്ല മാഷേ, ഇന്നേക്ക് കുറെ ആയല്ലോ ഈ പതിവ് നടത്തം നിർത്തിയിട്ട്. ആ, എല്ലാ ദിവസവും നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ രാത്രികളിലും ഇതുവഴി നടക്കണമെന്ന് മോഹിക്കാറും. അപ്പോ ഒന്നിച്ചിരുന്ന് പഠിച്ചവരെ പഠിപ്പിച്ചവരെ ഒക്കെ ഓർമ്മ വരും. പലരും ഇപ്പോ എവിടെയാണെന്ന് പോലും അറിയില്ല. അന്നത്തെ കളിയും ചിരിയും കുഞ്ഞു വഴക്കുകളും ഒക്കെ ഓർക്കുമ്പോ ചിരി മാത്രമല്ല കരച്ചിലും വരും. ഭാർഗവ, ഈ കോളേജ് കെട്ടിടം പോലെ ഞാനും. മഴയും വെയിലും വരുന്നു, കാലം മാറുന്നു, ഈ കെട്ടിടം ഒക്കെ കാണുന്നു. ഞാനും അതുപോലൊരു സാക്ഷിയാണ്. കഴിഞ്ഞ കൊല്ലത്തെ പ്രശ്നം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ പഠിക്കുന്നേ? ഇന്നും പ്രശ്നം ഉണ്ടായല്ലോ. എപ്പോ? ഇന്നോ? ഇന്ന് ക്യാൻറ്റീനിൽ ഇരുന്നപ്പം അപ്പേട്ടനും നമ്മളും അടിച്ച് പിരിഞ്ചാച്ചു എന്ന് നേരെ ചോദിച്ചില്ലേ? അതിന് അവൻ തല്ലി. അല്ലാ, നീരജിനെയോ? അവന്റെ കൂടെയുള്ള അലക്സിനെ. അയ്യോ, അപ്പൊ ഇവന്മാരെ ഇടികൊണ്ടോണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോവും. എന്താണ്?
വണ്ടി ഓടിച്ചു കളിക്കല്ലേ? കഴിഞ്ഞു അവരൊരു അബദ്ധം പറ്റിയതാ. ഞങ്ങൾ മാപ്പ് വരാൻ തയ്യാറാ. അതാണല്ലോ നിന്റെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി. നിങ്ങളുടെ പൊക്കാളി വൈകുന്നേരം ആയിട്ട് കാണാൻ ചെല്ലേ. ആ ഇത് ഇച്ചിരി കടന്ന കയ്യായി പോയി. ശരി, അവന്മാരെ പറഞ്ഞു വിട്ടിട്ട് എന്റെ പിള്ളേരെ ആ പോയത് തന്തേന്നല്ലേ മേൽവിലാസമുള്ള വീട്ടിലെ പിള്ളേര്. അല്ലാതെ ഇതുപോലെ കണ്ട കടച്ചാതി അലവിലാദികളല്ല. നിങ്ങക്ക് കേക്കണോ? ഒരിക്കൽ കോളേജിന്റെ മുമ്പ് വെച്ച് ഞാൻ ഒന്ന് രണ്ട് പെമ്പിള്ളേരെ എടുത്ത് കുറച്ച് വർത്താനം പറഞ്ഞതിന് ഗൗമാരന്റെ മുഖത്ത് നോക്കി കൂയി. ലേഡീസ് ഹോസ്റ്റലിന്റെ മുമ്പ് വണ്ടി പാർക്ക് ചെയ്തതിനും വണ്ടിയുടെ കാറ്റഴിച്ചു വിട്ടിരിക്കണ്. അന്ന് മുതൽ കളിപ്പള്ളി തീർക്കാൻ ഞാൻ നോക്കിയിരിക്കണ നിന്നേക്ക. ഇതൊന്നും ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് ഈ കാണിച്ചതിനുള്ള ന്യായീകരണമല്ല. പിന്നെ എന്റെ കുട്ടികൾക്ക് മേൽവിലാസം ഇല്ലെന്ന് പറയരുത്. നിങ്ങൾക്കറിയില്ല അവരെ. നീ പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് എന്നെ ലൈൻ പറയും പഠിപ്പിക്കലാടാ. ജാമ്യം കൊണ്ടോ വന്നത് പറയടാ. നിന്റെ അഡ്രസ് ഫോൺ നമ്പർ പറയടാ. എന്താ പ്രശ്നം? ഇത് കുറച്ച് ക്രിമി പിള്ളേര് സാർ, കുറച്ച് ആള് ഒളിവി കിടക്കായിരുന്നു. അവന്മാര് ആ ഫ്ലാറ്റ് റോബറിയുടെ എഫ്ഐആർ ഒന്ന് എടുക്കാം. ഇപ്പൊ എടുക്കാം. അപ്പേട്ട, അപ്പേട്ട, എന്നെ മനസ്സിലായില്ലേ? ഞാൻ 2005 ലിറ്ററേച്ചർ ബാച്ചിലെ ഷാജൻ സി മാത്യു. ഞാനിപ്പോ ഇവിടുത്തെ ASP. സത്യം പറയാലോ ഷാജൻ, എനിക്ക് ആദ്യം മനസ്സിലായില്ല. എനിക്ക് അപ്പേട്ടനെ മറക്കാൻ പറ്റൂ. ആകാശത്തോളം സ്വപ്നം കാണും, എന്നാലേ കുന്നോളങ്ങളിൽ കിട്ടൂ. ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ജീവിതം പരിശ്രമത്തിന് മാത്രം വിട്ടുകൊടുക്കുക. അപ്പേട്ടന്റെ വാക്കുകളാ ഒട്ടും ആത്മവിശ്വാസം ഇല്ലാതിരുന്ന ഒരരപ്പട്ടിണിക്കാരന്റെ ജീവിതം മാറ്റിയ വാക്കുകൾ. മോഹിച്ചു, പരിശ്രമിച്ചു, നേടി. IPS കിട്ടിയപ്പോ ആദ്യം എഴുതിയത് അപ്പേട്ടനാ. കത്ത് കിട്ടിയിരുന്നു, ഒരു ദിവസം പോലും ഓർക്കാതിരുന്നിട്ടില്ല ഞാൻ. എനിക്കും മറക്കാൻ പറ്റില്ല. യു വേർ എ ഗുഡ് സ്റ്റുഡന്റ്. ഞങ്ങളെല്ലാം അപ്പേട്ടനെ അപ്പേട്ടാന്ന് വിളിച്ചത് നെഞ്ചി തട്ടിയായിരുന്നു. ഇന്നലെ ഇവിടെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ കോളേജിലേക്ക് വരാനിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടു, അപ്പേട്ടൻ എന്താ ഇവിടെ? എന്റെ പിള്ളേരാ ഇവരെ. ഇയാൾ ഇറക്കി വിടാ അവരെ. അയ്യോ അല്ല സാർ, യോമാര് താൻ ഇവരെ കൈവച്ചതിനെ ചാർജ് ചെയ്യണോ? ഞാൻ സാറ് കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ പരിക്ക് ഒഴിവാക്കാട്ടെ. താങ്ക് യു വെരി മച്ച്. ബി എ ബ്രേവ് ഓഫീസർ. ഐ എം പ്രൗഡ് ഓഫ് യു. വരട്ടെ സാജൻ. വരണ്ട വരണ്ടെന്ന് വിചാരിച്ചത്. അപ്പൊ അപ്പേട്ടന് നിർബന്ധം വന്ന് നിങ്ങളെ കാണണം, മാപ്പ് വരണം. ഇല്ലെങ്കിൽ ഞങ്ങളെ ഹോസ്റ്റലിൽ കയറ്റില്ല. അത്ര അപ്പേട്ടൻ പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. Oh!
ഞങ്ങളുടെ ഇത്തവണത്തെ ഫൈനലാണ്, എല്ലാവരും വോട്ട് ചെയ്യണം. അപ്പോ ഇത്തവണ എല്ലാവരുടെയും വോട്ട് നമ്മുടെ പാനലിലായിരിക്കണം. അങ്ങനെ എനിക്ക് മാത്രമായിട്ട് ആര് വോട്ട് ചെയ്യണം? ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാനലിൽ എല്ലാവർക്കും ചെയ്യും. ഹലോ, രാജശേഖർ സാറല്ലേ? ഞാൻ അംസയുടെ ബാപ്പയാ. ഓർക്കുന്നുണ്ട് എന്നെ? ഓർക്കുന്നുണ്ട്. മസ്കറ്റിൽ നിന്നാണോ വിളിക്കുന്നത്? അല്ല, മസ്കറ്റിൽ നിന്നിപ്പോ നാട്ടിലെത്തിയുള്ളൂ. ഹംസയോട് എന്നൊന്ന് വിളിക്കാൻ പറയണം. ഓക്കെ സാർ. നീയും ഞാനും ഉളി ഒരുക്കൊക്കെ ഒന്നിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു മുറി ഒഴിവ് വന്ന നിന്നെ അങ്ങോട്ട് മാറ്റാൻ കേട്ടോ. അല്ല, എന്റെ മുറി സാർ ഷെയർ ചെയ്യുന്നില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. നീയും വാല് പൊക്കിയല്ലേ. ആരുടെ ഫോട്ടോയാ? അമ്മയുടെ. വീട്ടിൽ അമ്മയൊക്കെ വിളിക്കാറുണ്ടോ? അപ്പേട്ടാ നമുക്ക് പോവാം. ഞാനാരോട് പറയില്ല. ശരി. ഇതിപ്പോ പലതവണയായി നിന്റെ വാപ്പ ലാൻഡ് ഫോണിൽ വിളിക്കുന്നു. എന്താ അയാൾക്ക് നിന്റെ മൊബൈലിൽ വിളിച്ചാൽ? സത്യം പറ. നീ ബാപ്പ വിളിച്ചാൽ എടുക്കാറില്ലേ? അപ്പേട്ടാ ബൈ ബൈ. മാല അരവിന്ദ, ആ ബാപ്പയുടെ ശബ്ദത്തിൽ ഞാൻ ഊഹിച്ചു എന്തോ എവിടെയോ കുഴപ്പമുണ്ട്. ആ ഞാൻ കണ്ടുപിടിച്ചോളാം. നടന്നോ നടന്നോ, ടൈമായി. എടാ സാമൂല, ഇതിങ്ങനാണോടാ കെട്ടുന്നത്? കുറച്ചുകൂടെ പൊക്കി കെട്ടണം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞ് ഞാൻ ഇതിനും മോളി കയറി ഒടുക്ക അവിടെ നിന്ന് വീണ്. ഞാൻ താഴെ എത്തും മുമ്പേ നിങ്ങൾ മുങ്ങി എത്തിയല്ല. അവസാനം ആശുപത്രി കൊണ്ടവൻ ഇവന്മാരെ പാർട്ടിക്കാരെ ഉണ്ടായാള്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട സാമൂലേ, സത്യം പറഞ്ഞ അന്ന് രാജിവെച്ച് നീ ഞങ്ങളുടെ കൂടെ കൂടണ്ടായിരുന്നു. നല്ല മനസ്സിലിരിപ്പ്. അല്ല അപ്പേട്ടനെവിടെ? ഞങ്ങളുടെ പ്രകടനം തുടങ്ങാറായി. ഞങ്ങളെ, ഞാനും അപ്പേട്ടനെ അന്വേഷിക്കുന്നത്. അപ്പേട്ടനത് എവിടെ പോയി കിടക്കുക? വാ നോക്കാം. ചോരച്ചാലുകൾ നീന്തി കയറിയ, തൂക്കുമരങ്ങൾ ഊഞ്ഞാലാടിയ, വെടിയുണ്ട മാറിൽ പൂവാക്കി മാറ്റിയ രക്തസാക്ഷികളുടെ പ്രസ്ഥാനം. ശുഭ്ര പതാക സിന്ദാബാദ്. നിങ്ങളുടെ പ്രകടനത്തിലുള്ള മുദ്രാവാക്യം റെഡി. കൊള്ളാപ്പേട്ട പിടിച്ചോ. നീല കടലിന് നീലിമ ഏകിയ നീല കൊടിയുടെ വീറോടെ, അനന്ത സീമയിൽ ആളിക്കത്തിയ തീപ്പന്തങ്ങളുടെ ചൂടോടെ, ഇതാ വരുന്നു കെ എസ് പി ഐ സിന്ദാബാദ്. പിടിച്ചോ. ഇതിരി പൈങ്കിളിയായിപ്പോയി, ഞങ്ങൾക്ക് ഇത്തിരി വീര്യമുള്ളതാ. എടാ ഇവര് വിപ്ലവ പാർട്ടി, അപ്പൊ സ്വല്പം വീര്യമുള്ളത് അവർക്കിരിക്കട്ടെ. നിങ്ങൾക്ക് പെമ്പുള്ളാരുടെ വോട്ടിലല്ലേ നോട്ടം, അപ്പൊ പൈങ്കിളി മതി. അപ്പൊ അത് മതി. പിന്നെ ഇത്തവണ നിങ്ങൾ തമ്മിൽ അടിയും പിടിയൊന്നും പാടില്ല കേട്ടോ. അപ്പേട്ടാ 3 കൊല്ലമായിട്ട് ഒരു മുറി വാടകയ്ക്ക് എടുത്ത് ഒന്നിച്ചാ താമസം, എന്നിട്ട് അടിയുടെ പൊടി ഉണ്ടായിട്ടില്ല, പിന്നല്ലേ ഇപ്പൊ അടി. ഇത്തവണ സംസ്ഥാന ഭരണം പോയത് കൊണ്ട് ഞങ്ങൾ പല സമരങ്ങൾ സംഘടിപ്പിക്കും. അപ്പൊ നിന്നെ കൈവയ്ക്കോ ഇല്ലയോ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ഒന്ന് പോടാ. മതി മതി മതി, കുട്ടി സഹാക്കളും കുഞ്ഞിപ്പടകളും കാത്തു നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഇനി എ ബി സി പിക്ക് ഉള്ളത് എഴുതാം. അയോധ്യ ഭൂമിയിൽ. അപ്പൊ ശരി എന്നാ, കാണാം. ശരിടാ. ഞാൻ കരുതി എൽസ ചേട്ടന് വേണ്ടി ക്യാമ്പയിലായിരിക്കും. ചേട്ടന് വേണ്ടി പോണുന്നുണ്ട്, പക്ഷെ അത്രയും സമയം എനിക്ക് അവളെ മിസ്സാവില്ലേ. ഓ, എൽസക്കറിയോ ഞാൻ ഞങ്ങളുടെ പാർട്ടി രഹസ്യം പോലും ജേക്കബിനോട് പറയാറുണ്ട്. പക്ഷേ ഈ ഇഷ്ടം മാത്രം അവനറിയാതെ, അത് ഓർക്കുമ്പോ ചെറിയൊരു വിഷമം തോന്നാറുണ്ട്. അധികം വിഷമിക്കണ്ട, ഒക്കെ സമയമാവുമ്പോ ഏട്ടനറിഞ്ഞോളൂ. കൃത്യമായിട്ട് സഖാവിന്റെ തല്ലും കിട്ടിക്കോളും. ഇപ്പൊ സഖാവും ചേട്ടനും കൂടെ ചെയ്തത് നല്ലൊരു കാര്യമാ. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരേ സീറ്റിലേക്ക് മത്സരിക്കാതിരുന്നത് അതിപ്പോഴും ഓർക്കാൻ വയ്യ. ചെയർമാൻ സ്ഥാനത്തേക്ക് ആദ്യം ചേട്ടന് വോട്ട് ചെയ്യുന്നു, പിന്നെ താഴെ ശ്രീകാന്ത് എന്ന പേര് കണ്ടപ്പോ അതിനും കുത്തിയൊരു കുത്ത്. വെറുതെ ഒരു വോട്ട് അസാധുവായി. ഇത്തവണ അത് സംഭവിക്കില്ലല്ലോ. അരവിന്ദ എന്ത് പൊക്കടായത്? നിന്നെപ്പോ സംഘടന വർക്കിനും കിട്ടുന്നില്ലല്ലോ. അതെ, കഴിഞ്ഞ വർഷം ഫൈനാൻസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോ എന്നെ തോപ്പിച്ചത് മറ്റോമാരല്ല, സ്വന്തം സഖാക്കളാ. പാർട്ടി ഭാഷയെ പറഞ്ഞ കുലം കുത്തികൾ ബാലറ്റിന് എന്റെ പേര് വെട്ടിനരു. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള ഗ്രൂപ്പ് പോര് മൂത്ത് വിദ്യാർത്ഥി സംഘടനയിലെത്തി. ഇനി എന്ന് പാർട്ടി ഗ്രൂപ്പ് അവസാനിപ്പിക്കുന്നു അന്ന് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കാം. അപ്പൊ ചേട്ടാ ഇനി പാർട്ടി പ്രവർത്തിക്കയില്ല? ഞങ്ങള് തമ്മിൽ തല്ലും, ഞങ്ങള് തമ്മിൽ തോൽപ്പിക്കും. അത് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമാ അല്ലേ സഖാവേ? അതെ, ഇത് കണ്ട് ഞങ്ങളോട് കളിച്ച നിങ്ങൾ ഭാവിയിൽ അല്ലേ സഖാവേ? സ്റ്റുഡൻസ് പ്ലീസ് അറ്റൻഷൻ. Now announcing 2011 Students Union election results.
സന്ദീപ് ജയിച്ചോ? എവിടെ ജയിച്ചു? 4 സീറ്റ് കെ എസ് പിക്കും ബാക്കി 3 SFK-ക്കും. ചെയർമാൻ സ്ഥാനത്തേക്ക് റീകൗണ്ടിങ് നടക്കുക. അത് ശ്രീകാന്ത് സംഘ ജയിച്ചാൽ എന്റെ ഏട്ടൻ മുദ്രാവാക്യം മാറ്റി വിളിക്കോ? ചെയർമാൻ സീറ്റിലേക്ക് രണ്ടാൾക്കും ഈക്വൽ വോട്ടാണെന്ന് ഉറപ്പാണോ? അല്ലേ പിന്നെ റീകൗണ്ടിങ് നടത്തേണ്ട കാര്യമുണ്ടോ? Dear students, finally we announcing recounting election result. 2011, our students union chairman, Mr. K. Srikanth, final BCom. Hello. എൽസിജി ജേക്കബ് എന്റെ അനിയത്തി തന്നെ അല്ലേ? സോറി, പിന്നെ ഇത്തവണ കേരള യൂണിവേഴ്സിറ്റി പിടിക്കാൻ വളരെയധികം പ്രയാസവും നമുക്കും കെ എസ് പിക്ക് ഒരേ എണ്ണം കൗൺസിലർമാരല്ലേ. ആ പിന്നെ കൊറേ രാഷ്ട്രീയമില്ലാത്ത വനിതാ സഖാക്കളും. പിന്നെ സഖാവേ, എനിക്ക് തോന്നുന്നത് ഈ പെമ്പിള്ളേരേക്ക് അങ്ങോട്ട് കയറി പ്രേമിച്ചിട്ട് ഓട്ടുമറിക്കണമെന്നാ. ഇനിയിപ്പോ യൂണിവേഴ്സിറ്റി പിടിക്കാനായിട്ട് അതേ മാർഗമല്ലേ? തെരഞ്ഞെടുപ്പ് ജയിച്ചത് അപ്പൊ ഇങ്ങനെയാണല്ലേ സഖാവേ? അതെന്താ? അല്ല, എന്റെ ഒറ്റ വോട്ടിനാണല്ലോ സഖാവ് ജയിച്ചത്. അയ്യോ അതുവേ ഇത്. അല്ല, ഈ വിലയേറിയ വോട്ടിന് ഞാനിപ്പോ എന്താ പകരം തരുക? 4-5 വർഷം കഴിഞ്ഞ് ഇതുപോലൊരു മാലയമായി വീട്ടിൽ വാ, അന്ന് ഞാൻ കഴുത്ത് കിട്ടിത്തരാം. പോരെ ലാൽസലം സഖാവേ. ലാൽസലം. എൽസ, ഞാനൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞോട്ടെ. എൽസ, ഈ ചിരി ഒരിക്കലും മായാതിരിക്കട്ടെ. എൽസയുടെ എല്ലാ സ്വപ്നങ്ങളും റിയാലിറ്റി ആയി തീരട്ടെ. ബട്ട് അറിയാലോ ക്യാമ്പസ് പ്രണയങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന ട്രാജഡി. നിങ്ങൾ രണ്ടാളും ഒരേ ഏജാ. ശ്രീകാന്ത് ആണെങ്കിൽ സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി പാടുപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കില്ലായിരിക്കാം. ഒരിക്കലും ഒന്നും തന്നെ അഫക്ട് ചെയ്യരുത് എൽസ. ഒന്നിനു മുമ്പിലും തളർന്നു പോകരുത്. എന്തായാലും ഇങ്ങനൊക്കെ പറയുന്നേ. എൽസ അറിയുന്നതുകൊണ്ട്, നിസ്സാരമായ ഒരു മുറിവ് പോലും ഇയാള് താങ്ങില്ല എന്നറിയാവുന്നതുകൊണ്ട്. ഏയ് എൽസ, വിഷമിക്കണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഓൾ ദ ബെസ്റ്റ് എന്ന്. എൽസയെ പോലൊരു കുട്ടിക്ക് ലൈഫ് നല്ലത് മാത്രമേ കാത്തുവെക്കൂ, എനിക്ക് ഷുവറാ. എൽസ, എൽസ പോയിക്കോളൂ, ഹോസ്റ്റലിൽ എത്താൻ വൈകണ്ട. ഉണ്ടകളാണത്രേ ഉണ്ടകൾ. അവന്റെ അച്ഛനും ആങ്ങളും പറയല്ലോ തെണ്ടികൾ. ഇത്തവണ എല്ലാവരും ഹോസ്റ്റലിലെ ചുമതല ഒന്നും എനിക്കില്ല. ശ്രീരേഖ ടീച്ചർ ഹോസ്റ്റലുണ്ട്, അവർക്ക് മസാല ദോശ മേടിക്കാൻ വന്നതാ. മസാല ദോശ? ടീച്ചർക്ക് എന്താ വിശേഷമുണ്ട്? ടീച്ചർമാർക്കാണോടാ വിശേഷം? ഒരു മസാല ദോശ പാർസലേ, മസാല കുറച്ച് മതി, ടീച്ചർക്ക് ഗ്യാസാ. ശ്യാമേച്ചി എന്തുണ്ട് ശ്യാമേച്ചി? നീ ചൂട്ടിച്ചോ, ഇല്ലെങ്കിൽ ഉമാരെല്ലാം കൂടെ നിന്റെ മാനം കവർന്നെടുക്കും. ചേച്ചി ചേച്ചിയുടെ മാനം നോക്കിയാ മതി, എന്റെ മാനം പണ്ടേ പോയതാ. മാനം ഇല്ലാൻ തോന്നി ദോശം എന്തോ എന്തോ അത് ഫിക്സ് ചെയ്തു. കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? വളരെ മോശം. ഞാൻ ചെക്കന്മാരുടെ കാര്യമല്ല ചോദിച്ചത്, ക്യാഷിന്റെ കാര്യം. അതും മോശം. ഇപ്പൊ ശരിയാക്കി. ഡിയർ സ്റ്റുഡന്റ്സ്, ഞങ്ങളുടെ ഹോസ്റ്റലിലെയാണ് ജൂനിയേഴ്സിനാണ് പിരിവിന്റെ ചുമതല. ആരും സംഭാവന കുറയ്ക്കണ്ട, പ്രത്യേകിച്ച് ബോയ്സ്. സുപ്രസിദ്ധ സീരിയൽ താരവും നിങ്ങൾ കോളേജ് കുമാരന്മാരുടെ സ്വപ്ന സുന്ദരിയുമായ സീന മേനോനാണ് ഉദ്ഘാടനം. താമരക്കുമ്പളിലെ സീന ചേച്ചിയാണോ? അതെ. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങിയതിൽ ക്ഷമിക്കണം. ഈ സഹോദരന്മാരുടെ ഹോസ്റ്റലിന്റെ ആഘോഷം ഗംഭീരമാക്കാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം, പ്ലീസ്. അല്ല, സംഭാവന കൂമ്പാരമാക്കാം, പരിപാടി ഗംഭീരമാക്കാം. പക്ഷേ ഈ സീന മേനോനെ കാണാൻ നിങ്ങൾ ഞങ്ങളെ ഹോസ്റ്റൽ അംഗത്തേക്ക് പ്രവേശിപ്പിക്കണം. എന്നാ പിന്നെ കോഴിക്കോട്ടിലെ കുറുക്കനെ കയറ്റ. അതെ, ഇപ്പോഴത്തെ കോഴികൾ കുറുക്കനെ കൂട്ടിലേക്ക് വിളിച്ചു കയറ്റിയ. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ, ഞങ്ങടെ സംഭാവനയും വേണം. ഞങ്ങളെ പരിപാടി കാണിക്കില്ല എന്ന് പറഞ്ഞ. ഒന്നാമത് ശ്രീരേഖ മിസ്സിന് അത് ഇഷ്ടമല്ല. എന്ന് ശ്രീരേഖ മിസ് ഡിവോഴ്സ് ആയി ആ ഹോസ്റ്റലിൽ പൊറുതി തുടങ്ങിയോ, അന്ന് മുതലാ ആ കോമ്പൗണ്ടിൽ പോലും
നമുക്ക് പ്രവേശനം ഇല്ലാതായി. രണ്ടാമത് സീന മാഡം ലേഡീസ് ഹോസ്റ്റലാ, ബോയ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കണ്ടീഷനിലാ ഈ ഉദ്ഘാടനത്തിന് സമ്മതിച്ചത് തന്നെ. അപ്പോ സംഭാവന സീന ചേച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണെങ്കിൽ നമുക്ക് നോക്കാം. അല്ല ഗേൾസ് അല്ലേ, നമുക്ക് എന്തെങ്കിലും കൊടുത്താലോ? അത് പള്ളി ചെന്ന് നീ എങ്ങ പറഞ്ഞാ മതി. ആ പിന്നെ ഒരു കാര്യം ചെവിന്ന് ഉള്ളിക്കോ, നിങ്ങൾ ഹോസ്റ്റലിലെ നടത്തുന്ന അതേ ദിവസം ഞങ്ങളും ഹോസ്റ്റലിലെ നടത്തും. ഉറപ്പാ, ഇതിലും വലിയ ഗസ്റ്റിനെ ഞങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. അപ്പോ പുറത്ത് വന്ന് കേറിക്കോട്ടെ, ഒന്ന് കേറിക്കോട്ടെ എന്ന് ചോദിച്ച് ഒറ്റ എണ്ണ കെഞ്ചരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. നാളെ തന്നെ ഹോസ്റ്റൽ ഡേ നടത്താം, സമ്മതിച്ചു. പക്ഷേ ഈ സീരിയൽ താരത്തിനേക്കാൾ വലിയൊരു താരത്തെ നമ്മൾ എവിടെ പോയി പിടിച്ചോണ്ട് വരും? അപ്പേട്ടൻ വിചാരിച്ചാ നടക്കും. അപ്പേട്ടൻ ആരാ മോൻ? തള്ളിക്കോ, പക്ഷെ പിന്നിലൂടെ വന്ന് തള്ളരു. സന്തോഷമായി, അത് പോട്ടെ. തൽക്കാലം നമുക്ക് രാജുവിനെ മതിയോ? ഏത് രാജു? നമ്മുടെ സുഗേട്ടന്റെ പയ്യൻ. ഏത് സുഗേട്ടൻ? ഷോ, ഇവന്മാർക്കൊന്നും ഒരു ജനറൽ നോളജും ഇല്ലല്ലോ. ഇട രാജു എന്ന് പറഞ്ഞ പൃഥ്വിരാജ്, പൃഥ്വിരാജിനെ ഞാനും സുഗേട്ടനും മല്ലിക ചേച്ചിയൊക്കെ രാജു എന്നാ വിളിക്കുന്നത്. അപ്പേട്ടൻ എങ്ങനെ അവരെയൊക്കെ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. നിനക്കൊക്കെ വേണമെങ്കിൽ വേണോന്ന് പറയാലേ, കളഞ്ഞേക്ക്. അങ്ങനെ വഴിക്ക് വാ പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ കഴുത്ത് ചരിക്കാതെ ലൂസാക്കിട്, മാല ലൂസാക്കിട്. ആ സൈഡിൽ വെച്ച് കെട്ടണം, നാല് വശത്ത് ചെല്ലിക്കല്ല് മുഴങ്ങണം. പ്രശാന്തെ, പൃഥ്വിരാജിന് കുടിക്കാനുള്ള ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഒക്കെ റെഡിയാണല്ലോ. പൗപ്പത്തിന് ചെടുപെട്ട് കൊടുക്കാനുള്ളതാ. സിനിമാ താരങ്ങൾ അങ്ങനെ ഒരെണ്ണം നിന്റെ ആഹാരത്തിന് മുമ്പ്, ഒരെണ്ണം ആഹാരം കഴിഞ്ഞു. മലയാളത്തിന്റെ പ്രിയതാരം പൃഥ്വിരാജ് ആയിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന് കടന്നു വരുവാൻ സൗകര്യമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മുടെ ഹോസ്റ്റലിന്റെ ചരിത്രത്തിലെ ഒരു മഹാസുദിനമാണിന്ന്. കാരണം ഞാൻ ഒരാൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് പൃഥ്വിരാജ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് സുഗുവേട്ടനെ പരിചയമുണ്ട്. എന്റെ വീടിനടുത്താണ് സുഗുവേട്ടൻ മല്ലിക ചേച്ചിയോടൊപ്പം താമസിച്ചത്. അദ്ദേഹത്തിന് ബന്ധനം എന്ന ചിത്രത്തിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ സത്യം പറയാം, ആദ്യം ഫോണിൽ വിളിച്ചു പറഞ്ഞത് എന്നെയാണ്. അക്കാലത്ത് പൊടിപ്പിള്ളരായ ഇന്ദ്രനെയും രാജുവിനെയും ഞാൻ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയെ ഇവർ രണ്ടുപേരും പിടിച്ചു കുലുക്കുമെന്ന് ഞാൻ സുഗുവേട്ടനോട് പറയാറുണ്ടായിരുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പൃഥ്വിരാജിനെ കാണാനും രാജുമോന്റെ പ്രസംഗം കേൾക്കാനും ആഗ്രഹമുള്ളവർ അടുത്ത ലേഡീസ് ഹോസ്റ്റലിൽ ഉണ്ടെങ്കിൽ അവരെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ എന്റെ പ്രിയപ്പെട്ട രാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അപ്പേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കോളേജ് ഹോസ്റ്റലിൽ എങ്ങനെയെങ്കിലും ഒന്ന് കാല് കുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അപ്പേട്ടന്റെ ഈ നല്ല ഹോസ്റ്റലിനെ കുറിച്ച് ഞാൻ മമ്മൂക്കയോടും ലാലേട്ടനോടും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇത്രയും അച്ചടക്ക ബോധമുള്ള ഒരു ഹോസ്റ്റൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടോ എന്നാണ്. എന്നെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ ഹോസ്റ്റൽ ഡേയുടെ സെൻഡ് ഓഫ് പാർട്ടിയിൽ ഇവിടെ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മമ്മൂക്കയോടോ ലാലേട്ടനോടോ ഈ ഞാൻ പറയുന്നതായിരിക്കും. ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് അപ്പേട്ടൻ, ഈ അപ്പേട്ടന്റെ ഒരു ഫോൺ കോൾ മാത്രം മതി ഞങ്ങൾക്ക് അവിടെ എത്താൻ എന്ന്.
അതാണ് ഈ അപ്പൻ. പിന്നെ ഞാനൊരു വാക്ക് മിണ്ടിയാൽ ഈ രണ്ടുപേരും ഉരാടി മുന്നോട്ട് വെക്കത്തില്ല. ഉദ്ഘാടനം വേഗം ചെയ്യും. ഇനി ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഞാൻ പ്രഖ്യാപിച്ചു. എനിക്കൊരു അഭ്യർത്ഥന, നിങ്ങൾ ഒരു കാരണവശാലും അടുത്ത ഹോസ്റ്റലിലെ സുഹൃത്തുക്കളോട് ഞങ്ങളൊന്ന് മെൻസ് ഹോസ്റ്റൽ വരെ പോയിക്കോട്ടെ. പൃഥ്വിരാജിന്റെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫോ. അങ്ങനെ ഞാനേ ഈ അപ്പേട്ടൻ എന്ന കഥാപാത്രത്തെ ഇന്നും ഇന്നലെ അല്ല കാണാൻ തുടങ്ങിയത്. ഇതും അങ്ങേരുടെ ഒരു നാടകം ഉറപ്പാ. അതങ്ങനെ ശരിയാവും. അത് പറഞ്ഞാ പറ്റത്തില്ല. ഡബ്ബിങ്ങിനൊക്കെ ഇത്രയും മതി. ആറപ്പിച്ച പാട് നമുക്ക് അറിയത്തുള്ളൂ. അതിന്റെ വാടകയ്ക്ക് ഇനി അപ്പേട്ടന് ശമ്പളം കിട്ടും. എന്റെ ശമ്പളോ? അപ്പൊ നിങ്ങൾ പിരിവെടുത്തെന്ന് പറഞ്ഞു. പിരിവ് ഫ്ലോപ്പായ അപ്പേട്ട. അത് ശരി, പിരിവ് ഫ്ലോപ്പ് ആയി. അതുകൊണ്ട് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. 750 രൂപ രൊക്കം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രയാജനാവില്ല. 98 സുകുമാരൻ ചേട്ടന്റെ സൗണ്ട് ഉള്ള ഒരുത്തരെ കൊണ്ടുവന്നു. 60 രൂപയാണ് അവൻ കൊടുത്തത്. അദ്ദേഹത്തിനെക്കാട്ടും വലുതല്ലല്ലോ അദ്ദേഹത്തിന്റെ മകൻ പൃഥ്വിരാജ്. എന്നാലും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അനിയ, സൗണ്ടിനൊക്കെ കാശ് വളരെ കുറവാ. നീ ഫിഗറുമായിട്ട് വാ. പിന്നെ പെണ്ണുങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നു ശൈലി? എന്നാലും അവരെന്നെ കാണുന്നില്ലല്ലോ. ആദ്യം ഒന്നും കാണത്തില്ല, പിന്നെ പിന്നെ കണ്ടോളൂ. നീ കാണുന്നു. എന്തേ ഒന്ന് പറയട മുത്തേ, നിങ്ങൾ എങ്ങനെയാ പൃഥ്വിരാജിനെ സംഘടിപ്പിച്ചേ? സ്വാധീനം, അപ്പേട്ടന്റെ സ്വാധീനം. പക്ഷേ ഇന്നലെ മുതൽ ഞങ്ങൾ രാജുവേട്ടനായിട്ടും നല്ല സ്വാധീനത്തിലായി അല്ലടാ. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫംഗ്ഷന് വിളിക്കുകയാണേ പൃഥ്വി വരുമോ? വേണേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത് നോക്കാം, എന്നാലും വരുമോ അറിയില്ല. പെമ്പിളേരെ അത്ര താല്പര്യമില്ലെന്നാ പുള്ളിക്കാരൻ ഞങ്ങളൊന്നിച്ച് ചായ കുടിക്കുമ്പോ പറഞ്ഞേ. പിന്നെ പേയ്മെന്റ് കൊടുത്ത് ഈ ഫിലിം സ്റ്റാർസ് ഇത് പുലകുളി അടിയന്തരത്തിന് വരെ വരും. എന്നാ നിങ്ങൾ പേയ്മെന്റ് കൊടുത്തോക്ക്? ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കും രാജുവേട്ടൻ. രാജുവേട്ടന് പേയ്മെന്റ്, നീ ഇങ്ങോട്ട് വാടാ. അല്ല പിന്നെ ഒരു മിനിറ്റ്. എന്താ? അതെ, ഈ പേയ്മെന്റ് കൊടുക്കുവാണെങ്കിൽ ഒരു 600 രൂപയിൽ ഒതുക്കാം. അല്ല, ഇന്നലെ ഹോസ്റ്റലിൽ വന്നേ പൃഥ്വിരാജ് ഒന്നല്ല, 750 രൂപയ്ക്ക് ഒരു മിമിക്രിക്കാരനാ. പിന്നെ ഞങ്ങളത് പറഞ്ഞ് ഒരു 600 രൂപയിൽ ഒതുക്കി. സത്യം? അമ്മയാണ് സത്യം. അല്ല, താനെന്താ ഈ സത്യം പെട്ടെന്ന് വെളിപ്പെടുത്താൻ? അങ്ങനെ ഒന്നുമില്ല, ഞമ്മളെ സത്യം പറയാൻ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം മെൻസ് ഹോസ്റ്റലിൽ വന്നതേ പൃഥ്വിരാജ് ഒന്നും അല്ല. അയ്യോ, അതവന്മാർ എവിടുന്ന് 650 രൂപയ്ക്ക് സംഘടിപ്പിച്ച ഒരു മിമിക്രിക്കാരനാ. അതെ, നമുക്ക് കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് കോഴിക്കോടൻ സാറിനെ വിളിച്ചാലോ? അദ്ദേഹം ആവുമ്പോ നിങ്ങളോടൊരു ചായവും കാണും, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ചെയ്യും. അത് ശരിയാ. കോഴിക്കോടൻ സാറാവുമ്പോ രണ്ടു വഞ്ചിലും കാലൂത്തി എന്നുള്ളു, ആർക്കും ഒരു പരാതിയില്ല. എല്ലാരും ഉണ്ടല്ലോ. അല്ല അരവിന്ദൻ സാറേ, ഒരു സംശയം. നിങ്ങളുടെ സെൻഡ് ഓഫ് ഡേക്ക് ഈ ലാലേട്ടനും മമ്മൂക്കും 600 രൂപ കൊടുത്താ മതിയോ? അതോ അതിൽ കൂടുതലാവോ? അല്ല, അവരൊക്കെ സൂപ്പർ സ്റ്റാർസ് അല്ലേ, ഒരു 700-750 എങ്കിലും കൊടുക്കേണ്ടി വരുമായിരിക്കും അല്ലേ? ഇന്നലെ പൃഥ്വിരാജിനെ 600 രൂപയ്ക്ക് ഒതുക്കിന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ ഞങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ട് ചേട്ടന്മാരോട്, ഞങ്ങൾ ഇങ്ങനെ വിഡ്ഢികളാക്കിയതിന്. കൂടുതൽ ബഹുമാനം ഈ സൂത്രധാരനോടാ. അത് ശരി, അപ്പൊ ശത്രു രാജ്യങ്ങൾ തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചോ? പിന്നെ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇന്ന് ഇവരുടെ വകയാകട്ടെ ഫുൾ ചെലവ്. പറയാണ്ടോ ഇങ്ങനെ ഒരു മാഷ്. അപ്പൊ ഗോപാലട്ടാ, പരിപാടിയും കട്ടനും ക്യാൻസൽഡ്. പൊറോട്ട ചിക്കൻ പോയിട്ട് എന്താ ഗോപാലട്ടാ, 3-4 ദിവസം കാന്റീൻ അടച്ചിട്ട് വന്ന് കേട്ടു. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാമ്പത്തിക മല്യമാണെങ്കിൽ നമുക്ക് ശരിയാക്കാൻ കേട്ടോ. ഏയ്, പ്രശ്നമാവുന്നുമല്ല, മറ്റന്നാള് നടുവത്തെ കുട്ടിയുടെ കല്യാണമാ. എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? മാഷ് അത് ആരെയും ക്ഷണിക്കുന്നില്ല, മാഷിനെ പോലും. ബന്ധുക്കൾ ഉൾപ്പെടെ ആകെ 50 പേരെ ക്ഷണിച്ചിട്ടുള്ളൂ. മാഷിനറിയാലോ, 10-25 വർഷവും ഞാൻ ഈ കാന്റീൻ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. കടമല്ലാതെ മെച്ചമൊന്നുമില്ല. എന്നിട്ടും ഒരു ദിവസം പോലും മുടങ്ങാതെ ഗോപാലട്ടൻ ഇത് തുറക്കുന്നത് ഈ കോളേജും കുട്ടികളും ഇവിടുത്തെ തിമിർപ്പും ആർപ്പും ഒന്നും നഷ്ടപ്പെടുത്താൻ വയ്യാത്തോണ്ടല്ലേ? മാത്രമല്ല, ഇതൊന്നും ഇല്ലാതെ ഗോപാലട്ടനൊരു ജീവിതവും ഇല്ല. ഒക്കെ അറിയാം ഞങ്ങൾക്ക്, എന്നാലും കല്യാണത്തിന് ക്ഷണിക്കായിരുന്നു.
എന്നെങ്കിലും. ഗോപാലേട്ടന്റെ ഏറ്റവും അടുത്ത 50 പേരിൽ ഞാൻ വരില്ല അല്ലേ? ഞങ്ങളൊക്കെ റെഡിയായി പോ. അതിനെന്താ, ഞാൻ എപ്പോഴും റെഡി പോ. എന്താ ബർത്ത്ഡേയാ? ശ്യാമേട്ടന്റെയോ? എന്റെ അല്ല, ഈ നിൽക്കുന്ന സാധനത്തിന്റെ. അപ്പോ ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതിനൊക്കെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? നിർഭാഗ്യത്തിന് ഇത് ശ്രീരേഖ ടീച്ചറിന്റെയാ. ടീച്ചറിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? എവിടെ, ആളങ്ങ അമേരിക്കയിലാ. പിന്നെ ഡൈവേഴ്സും അതാ ഇപ്പോഴത്തെ ഫാഷൻ എന്ന്. അങ്ങനല്ലേ, ഇവളങ്ങ് ബോർഡിങ്ങില. പിന്നെ ഓണം ഡേ, ക്രിസ്മസ് ഡേ, ബർത്ത്ഡേ, അങ്ങനെ എല്ലാ ഡേയ്സും കൂടെ ചേർത്ത് ഞങ്ങൾ ഒരു വലിയ ജോളി ഡേ ആക്കും അല്ലേ മുളേ. പിന്നെ ഒരു ഗുണമുണ്ട്, ഇവള് ഇവളെ മമ്മിയെ പോലെ അല്ല, നല്ല സ്വഭാവ, ദേഷ്യം വരികയില്ല. മോക്ക് ഞങ്ങളിപ്പോ എന്താ തരിക? വേണമെങ്കിൽ ഒരു കിസ് കൊടുത്തോളൂ. തൽക്കാലം ചേച്ചിയുടെ കയ്യിൽ ഇതേ ഉള്ളൂ. അങ്ങനെ കുട്ടിക്ക് ഒരു പട്ടിയെ കിട്ടി. ഇനി വീണ രാത്രി ആരെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും? ഞാൻ ഫ്രീ ആയിരുന്നു. അല്ല, ഞാൻ പറയായിരുന്നു. നിങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ടാ? മ്യൂസിക് ക്ലബിന്റെ പിക്നിക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് രാജശേഖരൻ സാറ്. ചുറ്റിക്കറങ്ങാൻ അങ്ങനെ ഓരോ പ്രോഗ്രാം ഇട്ടോളൂ. ഉച്ചക്ക് സദ്യയും പായസം ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അതിനെന്താ, മിച്ചം വെച്ചാ മതി. വൈകിട്ട് വന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്നവരും ഞങ്ങൾ ഏറ്റു. അയ്യോ, ഈ സുന്ദരിമാരെല്ലാം കൂടെ എങ്ങോട്ടാ? എല്ലാരും എങ്ങോട്ടാ? എന്റെ മോളുടെ കല്യാണത്തിന് പോവാ. ഞാനും അങ്ങെത്തിയേക്കാമേ. ഇനി ഏത് ഡ്രസ്? കൈത്താലമെടുക്കടി പെണ്ണാളെ, കല്യാണം കൂടാൻ വന്നോളെ. ടി പെണ്ണാളെ, കല്യാണം കൂടാൻ വന്നോളെ. കുന്നായ്മ കളയടി താലി കണ്ണാളെ. അഖിലിടു നീ, കുഴലിടു നീ, കുരവയിടുക്കുറുമൊഴിയെ. പൂങ്കിനാവിം തേർത്തുരുത്തിൽ ഓടം വന്നല്ലോ, കളിയോടം വന്നല്ലോ. കൈത്താലമെടുക്കടി പെണ്ണാളെ, കല്യാണം കൂടാൻ വന്നോളെ. കുന്നായ്മ കളയടി താലി കണ്ണാളെ. കമലം നീട്ടി
സരസുകളും ഞാനൊന്ന് കുളിച്ചിട്ട് ഓ ബുക്കിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇല്ലേ, അതാരുടെ അമ്മയുടെ? ഇതിലേതാടാ നിന്റെ അമ്മ? ഇതിലേതാടാ നിന്റെ അമ്മ? പറയടാ. ഓക്കെ ഓക്കെ, ഇതിൽ നിന്റെ അമ്മയുടെ പടം ഇല്ല. വേണ്ട, പിന്നെ ഇതാരാ പറയടാ? അത് വീണ, വീണ രാമകൃഷ്ണൻ അല്ലേ? നീ ആ കല്യാണ വീട്ടിൽ വെച്ച് ആ കൊച്ചിന്റെ ചുറ്റും ഒരു ഉപഗ്രഹമായി കറങ്ങിയപ്പോഴേ ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ ഇട്ടു. അപ്പൊ നീ മറ്റൊരു കോളേജിൽ നിന്ന് ഇങ്ങോട്ട് ടിസി വാങ്ങി വന്നത് മനഃപൂർവ്വമായിരുന്നു അല്ലേ? അപ്പൊ നീ ആ ഫ്ലാഷ് ബാക്ക് സീരിയലാക്കാതെ ടെലിഫിലിമാക്കി പറയടാ. അല്ല, നീ എന്താ ഒന്നും മിണ്ടാത്തവൻ? ഇനിയും ഇവരൊന്നും നിന്റെ ഫ്രണ്ട്സ് എല്ലാം തോന്നുന്നുണ്ടോ? അയ്യോ, അതല്ല. പോരട്ടടാ, ഇളകിങ്ങോട്ട് പോരട്ടെ. ഞാനും വീണയും ഒരേ നാട്ടുകാരാ, പക്ഷെ അവൾ എന്നെ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. ഞാൻ പഠിച്ചത് ഒരു സാധാരണ സർക്കാർ സ്കൂളിലാ, പക്ഷെ അവള് പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിൽ വലിയ വലിയ സ്കൂളുകളിൽ. എന്നിട്ട് ഈ ഫോട്ടോ ഞാൻ അവളുടെ ക്ലാസ്മേറ്റിന്റെ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ച് സൂക്ഷിച്ചതാ. അതല്ലാതെ ഞാൻ അവളുടെ ഒന്ന് മിണ്ടിയിട്ട് കൂടിയില്ല. അപ്പോ നിന്റെ അസുഖം മറ്റേതാ, പിന്നെന്താ ഇതൊന്നും അവളെ അറിയിക്കാത്ത? അത് എന്തോ ഇതുവരെ പറയാൻ കഴിഞ്ഞില്ല. അതെന്താന്നാ ചോദിച്ചേ? നിനക്ക് നാക്കില്ലേ? അങ്ങനെയല്ല, എന്തോ എനിക്കിതുവരെ പറയാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങനെയായിപ്പോയി. അപ്പോഴാ ഇവൻ 1970s ജീവിക്കുന്ന ടൈപ്പാ, പരിശുദ്ധ പ്രേമം പെണ്ണാക്കുന്നൊക്കെ പറയാറില്ലേ. ആയിട്ടുമാണ് എടാ, ഈ മൊബൈലിന്റെയും നെറ്റിന്റെയും കാലത്ത് ആർക്കും ഏത് കാര്യവും ആരോട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. എന്നിട്ടെന്താ ഇങ്ങനെ? ഒരു കൊച്ചു വീടും അമ്മയും, അതാ എന്റെ ലോകം. വീണ വലിയ വീട്ടിലെ കുട്ടിയാ, വളരെ വലിയ വീട്ടിലെ കുട്ടി. അവളെ ഞാൻ അറിയിക്കുന്നില്ല എന്നൊരു തോന്നൽ. ഒരു വാക്കുപോലും ഇതുവരെ മിണ്ടാൻ കഴിയാത്തതിനും ഒരു കാരണം അതാ. പിന്നെ എന്നെ പോലത്തെ ഒരാളോട് വീണക്ക് എളുപ്പം നോ പറയാലോ. എന്തിനാ ഞാനത് വെറുതെ ഫേസ് ചെയ്യുന്നത്? അരവിന്ദൻ പറഞ്ഞ തെറ്റാ. നീ 70s ജനിക്കുന്നവനല്ല, 60s പീസാണ്. എടാ, ഞാൻ കളിയാക്കിയതല്ല. സത്യത്തിൽ എനിക്ക് നിന്നോട് കുറച്ച് ബഹുമാനം തോന്നുന്നു. കുട്ടിക്കാലം മുതലേ ഒരാളെ തന്നെ സ്നേഹിക്കുക, നിഴൽ പോലെ പിന്തുടരുക, ഒരു വാക്ക് പോലും പറയാനാവാതെ വിഷമിക്കുക. സത്യമായിട്ടും അത്ഭുതമാണ് ഇതൊക്കെ. ഒരു മിസ്ഡ് കോളിൽ തുടങ്ങി ഒരു കിടക്കയിൽ അവസാനിക്കുന്ന പ്രതിഭാസമായി ഇപ്പൊ പ്രണയം എല്ലാവർക്കും. എടാ, അപ്പേട്ടൻ പറഞ്ഞു ശരിയാ. ഇവൻ ഇവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മൾ കൊടുക്കണം. എടാ, ഇത്രയും കാലമായിട്ട് ആ പെൺകുട്ടിയുടെ പുറകെ നടക്കുന്ന ഇവന്റെ സിൻസിയറിറ്റി അവൾ തിരിച്ചറിയണ്ടേ? അരവിന്ദാ, പറയാനെളുപ്പാ. 8 വർഷമായിട്ടൊരു പെൺകുട്ടിയുടെ മുഖത്തൊലും നോക്കാൻ ധൈര്യമില്ലാത്ത ഇവനെ കൊണ്ട് വന്നതൊക്കെ ചെയ്യിക്കാൻ. ഇതിലും ഭേദം തുമ്പിയെ കൊണ്ട് ഈ ഇപ്പൊപ്പെട്ടാമസിനെ എടുപ്പിക്കുന്നത്. നമ്മളെ കൂടുതലൊന്നും ആലോചിക്കണ്ട. അപ്പേട്ടൻ എന്താ പ്ലാൻ ചെയ്തെന്ന് വെച്ചാ അതങ്ങനെ എക്സിക്യൂട്ട് ചെയ്താ മതി. ഒരു പെൺകുട്ടിക്ക് ഒരാളോട് സ്നേഹമോ സൗഹൃദമോ ഉണ്ടെങ്കിൽ അവൾ വെറുതെയെങ്കിലും അയാളെ ഒന്ന് നോക്കും, ശ്രദ്ധിക്കും.
അങ്ങനെ ഒരു ശ്രദ്ധ വീണയ്ക്ക് ഇവനിൽ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സെഞ്ചുറി അടിച്ചേ അവള് ജാവു. അപ്പേട്ടാ അവളെന്നെ തൽക്കാലം നീ അവൾക്ക് കാണുന്ന തരത്തിലൊരു പൊസിഷനിലല്ല. ബാക്കിയുള്ളവന്മാരെല്ലാം എന്നാ നീയൊക്കെ ചെവി നുള്ളിക്കോ, ഇവിടെ നിന്ന് അങ്ങോട്ട് കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാവും, അഥവാ കഥ മാറുന്നു. അസാധ്യമായത് ഒന്നുമില്ല എന്ന് ഞാൻ തെളിയിക്കാൻ പോകുന്നു. ബട്ട് വൺ തിങ് ഇനി മുതൽ അങ്ങോട്ട് കഥ തിരക്കഥ സംഭാഷണ സംവിധാനം ഈ ഞാൻ. കം ഓൺ. ഇതില്ലാതിക്കാലത്ത് പ്രേമം അവഹിത ബന്ധമൊക്കെ തുടങ്ങാൻ വലിയ പാഠമോന്. ഇതും ഈ മൊബൈലിന്റെ മലയാളം തന്നെ, പ്രേമ അവഹിത ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം. മ്യൂസിക് ക്ലബിന്റെ മീറ്റിംഗ് നടക്കാൻ പോവുക, അവിടെ വീണ ഇരുന്ന് കഴിഞ്ഞ നീ ഇരിക്കാവൂ. വീണ എങ്ങനെ നോക്കിയാലും അവൾക്ക് കാണാവുന്ന പൊസിഷനിലേ നീ ഇരിക്കാവൂ. ആ അതൊക്കെ അരവിന്ദൻ അറേഞ്ച് ചെയ്തോളും. ഓക്കെ ഓക്കെ അപ്പേട്ടാ. ഇനി ഒരു സ്ക്രിപ്റ്റ് ഹംസ തരും, അത് ബൈഹാർട്ട് പഠിക്കുക. മീറ്റിംഗിനിടയിൽ അരവിന്ദൻ നിന്നെ തോണ്ടും, നീ അതങ്ങോട്ട് കാച്ചിക്കോണം. അപ്പേട്ടാ കുഴപ്പാവോ? അടി കൊള്ളാൻ ആംബിയറില്ലാത്തവൻ ലയൻ വലിക്കാൻ നിൽക്കരുത്. അപ്പേട്ടാ ഞാൻ ലവ് സലാം. സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാഡമിയുടെ ഇന്റർ കോളേജ് ഗ്രൂപ്പ് സോങ് കോമ്പറ്റീഷൻ ആണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ 3 വർഷമായി നമ്മൾ റണ്ണേഴ്സ് അപ്പാണ്. ഈ വർഷമെങ്കിലും നമുക്ക് വിന്നേഴ്സ് ആവണം. ഇത്തവണ ന്യൂ കമേഴ്സിന്റെ കൂട്ടത്തിൽ നല്ല സിംഗേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി ഫസ്റ്റ് ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലെ വീണ രാമകൃഷ്ണൻ. വീണ വേണം നമ്മുടെ ടീമിനെ ലീഡ് ചെയ്യാൻ എന്നുള്ള അഭിപ്രായവും എനിക്കുണ്ട്. ഒരു ചാനൽ സ്റ്റാർ സിംഗർ പരിപാടിയിൽ ഫൈനൽ 5 എത്തിയ ഒരു കുട്ടി നമ്മുടെ ടീമിനെ ലീഡ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് സൈക്കോളജിക്കലി ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് അപ്പേട്ടന്റെ ഒപ്പീനിയൻ ഞങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ശരിയാ, വീണയുടെ പോപ്പുലാരിറ്റി നമുക്കൊരു ഉത്തേജക. മാത്രമല്ല വീണയുടെ ഡാൻസ് മൂവ്മെന്റ്സ് വളരെ ക്യൂട്ടാണ്. അതിനൻസാമിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കേ ഓക്കേ ഓക്കേ, അപ്പോൾ വീണ തന്നെ ടീം ലീഡർ. ഒബ്ജക്ഷൻ യുവർ ഹോണർ, വീണ എന്ന് പറഞ്ഞ കുട്ടി ഏതോ ചാനലിന്റെ ഏതോ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് ഈ കോളേജിലെ ഏറ്റവും നല്ല സിംഗർ ഈ കുട്ടിയാണ് എന്നർത്ഥമില്ല. പ്രത്യേകിച്ച് റിയാലിറ്റി ഷോകളിൽ ശാരീരത്തെക്കാൾ പ്രധാനം ശരീരമാണെന്നിരിക്കെ പാട്ടിനേക്കാൾ പ്രാധാന്യം ഡാൻസിനാണെന്നിരിക്കെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അദ്നാൻ സ്വാമി വരെ വീണയുടെ ഡാൻസ് ക്യൂട്ടാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ പാട്ടിനെ കുറിച്ച് കമാന്ന് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവിടെ ഇരിക്കടാ, നന്നായിട്ട് പാടുന്ന കുട്ടിയെ വെറുതെ ഇൻസൾട്ട് ചെയ്യാന്ന് വെച്ചാ. അതെ, നീ ആരാ എല്ലാത്തിലും കയറി ന്യായം പറയാൻ? പി എസ് ഓ അതോ പി എം സുധീരനോ? ഈ പയ്യനിപ്പോ ആരും ആയിക്കോട്ടെ, അവൻ പറയുന്നത് കാര്യമുണ്ട്. കാര്യം ഇപ്പൊ കഴുത പറഞ്ഞാലും കേൾക്കണം. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, യു സിറ്റ് ദേർ. വഴക്കും ബഹളമൊന്നും വേണ്ട കേട്ടോ, യു പ്രൊസീഡ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ടീമിനെ നയിക്കാനുള്ള അവസരം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ നൽകണം, അതിനൊരു സെലക്ഷൻ പ്രോസസ്സും വേണം. അതല്ലാതെ ഈ ടാലന്റ് ഷോ എന്ന പിൻവാതിൽ വഴി ഒരാളെ പോലും ടീമിലെടുക്കരുത്. അത് നല്ല കീഴ്വഴക്കമല്ല, അത് ശരിയുമല്ല. അപ്പേട്ടന്റെ അഭിപ്രായത്തിന് അപ്പീലില്ല. അപ്പേട്ടൻ പറ, എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒന്നുകൂടെ തിങ്ക് ചെയ്തപ്പോ മിസ്റ്റർ പ്രശാന്തിന്റെ അഭിപ്രായത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സെലക്ഷൻ നടത്താം, വിന്നർ ആരോ അവർ ടീമിനെ നയിക്കട്ടെ, അപ്പൊ കോൺട്രവേഴ്സി ഉണ്ടാവില്ലല്ലോ. അപ്പേട്ടൻ എങ്ങനെ പറഞ്ഞാ അങ്ങനെ തന്നെ. ആ പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്, പ്രത്യേകിച്ച് വീണയും പ്രശാന്തും തമ്മിൽ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരും. അല്ല, ഈ വർഷം മുഴുവൻ പാട്ടും ഡാൻസും ആയിട്ടൊക്കെ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? ഓക്കെ. പിള്ളേർക്ക് എങ്ങനെ
അതാവുമ്പോ എന്തായി അപ്പേട്ടാ? വീണ എന്നെ തുറിച്ചു നോക്കിയിട്ടാ പോയത്. കഴിഞ്ഞ 8 വർഷമായി നിന്നെ വെറുതെ പോലും നോക്കാത്തവള് ഇപ്പൊ തുറിച്ചു നോക്കിയില്ലേ, നോട്ട് ചെയ്തില്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. അതുകൊണ്ട് അപ്പേട്ടൻ എന്റെ കാര്യത്തിൽ ഇടപെട്ടേ പറ്റൂ. അതെ, ആ നിൽക്കുന്ന കുട്ടി, ആ കുട്ടിയെ എനിക്ക് ഒതുക്കി തരണം. ഏത് കുട്ടി? ആ മൂന്ന് പേരില്ലേ, അയില സുന്ദരി കുട്ടി. ഇതിലേതാടാ കുട്ടി? ആ ഗോൾഡൻ കളറിൽ തറി നിൽക്കുന്നില്ലേ ആ കുട്ടി? അത് ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെ ലൈല ടീച്ചർ അല്ലേ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ കവിത ടീച്ചർ റെക്കമെൻഡ് അടിച്ച ഫസ്റ്റ് ബി എക്കണോമിക്സിലെ മാത്യു സബാസ് അവൻ നാട് വിട്ടു പോയി. അവൻ നാട് വിട്ടു പോയതല്ല, അവനെ ഞാൻ കൊന്നു കുഴിച്ചു മൂടിയതാണ്. അത് ഞാൻ ഡീൽ ചെയ്തോളാം. രാജശേഖരൻ മാഷ്? അതെ, ഞാൻ ഹംസയുടെ ബാപ്പയാ. ഓ, അപ്പൊ സാർ അങ്ങോട്ട് ചെന്നു, പിന്നെ കാണാം, വരൂ. ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു. അവധി ദിവസമാണെങ്കിലും കുട്ടികളുടെ അസൈൻമെന്റ് ഒന്നുകൂടി കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഹംസ ഹോസ്റ്റലിലുണ്ടല്ലോ. ഹംസ അവിടെ ഇല്ലാന്ന് അവന്റെ ഫ്രണ്ട്സ് പറഞ്ഞു. അല്ല, അവൻ പിന്നെ ഇല്ലെന്ന് ഫ്രണ്ട്സിനെ കൊണ്ട് പറയിപ്പിച്ചതാവും എനിക്ക് ഊഹിക്കാം. എന്റെ കോളുകൾ എടുക്കാത്ത കുട്ടി എന്നെ കാണാൻ തയ്യാറാവില്ലല്ലോ. എനിക്ക് സാറിനോട് ചോദിക്കാവുന്നറിയില്ല, എന്താണ് നിങ്ങൾ തമ്മിലുള്ള? നമുക്കൊന്ന് പുറത്തേക്ക് നടക്കാം. ആയിക്കോട്ടെ. അവന്റെ ഉമ്മ മരിച്ചപ്പോ ജീവിതത്തിൽ തനിച്ചായിപ്പോയെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ വീണ്ടും ഒരു വിവാഹം കഴിച്ചത്. എന്തോ അടുത്ത കാലത്ത് അവനത് ആക്സെപ്റ്റ് ചെയ്യാത്തതുപോലെ തോന്നുന്നു. എന്റെ മകൻ എന്നോട് സംസാരിച്ചിട്ടിപ്പോ 1 വർഷമായി. ഇടയ്ക്ക് എനിക്കൊരു അറ്റാക്ക് വന്നു, അവനെ അറിയിച്ചിട്ടില്ല. അവനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി. പക്ഷേ മസ്കറ്റിലെ ബിസിനസ് തനിച്ച് കണ്ടിന്യൂ ചെയ്യാൻ വയ്യ. അവൻ കൂടെ ഉണ്ടെങ്കിൽ വലിയൊരു സഹായ. എനിക്ക് മാത്രമല്ല ഇവൾക്കും, ഇവൾക്കാണേ അവളുടെ ഇക്കയ വലിയ ജീവന. ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ മനസ്സിലാവുന്ന ഒരാള് സാറാൻ തോന്നി. അതുകൊണ്ടാ ഞാൻ ഇനിയൊന്നും പറയണ്ട. മോളുടെ ഇക്ക ഇപ്പൊ തിരക്കിലാണ്, എക്സാം വരില്ലേ, അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടി എല്ലാരോടും ഒന്ന് വരണം. അന്ന് ഇക്കായം കൂട്ടിക്കൊണ്ട് പോവാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് വാക്ക. എത്രയോ തവണ നിന്റെ ബാപ്പ നിന്നെ ഫോൺ ചെയ്തു, നീ എടുത്തില്ല. കാണാൻ വന്നപ്പോഴും മുഖം കൊടുത്തില്ല. ഇതിനു മാത്രം എന്ത് തെറ്റാ മനുഷ്യൻ നിന്നോട് ചെയ്തത്? നിനക്കറിയൂ, ഏകാന്തത, ഒറ്റപ്പെടലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ നിന്ന് രക്ഷപ്പെടാനാ നിന്റെ ബാപ്പ മറ്റൊരു വിവാഹം കഴിച്ചത്. അല്ലാതെ ആ ഒരു കാര്യത്തിൽ ഞാൻ ബാപ്പയുടെ പിണങ്ങിയിട്ടില്ല അപ്പേട്ടാ. ഈ ക്യാമ്പസിൽ വന്നേ പിന്നെ ഞാൻ എനിക്ക് ചുറ്റുമുള്ള ലോൺലെസ്സിൽ നിന്നും രക്ഷപ്പെട്ടത്. ഫ്രണ്ട്സ്, അപ്പേട്ടൻ, നമ്മുടെ ലോകം, ഇവിടുത്തെ തമാശകൾ, എനിക്കിപ്പോ ഈ വർഷം കോഴ്സ് കഴിഞ്ഞ് ഇവിടുന്ന് പോകണമേയില്ല. അതുകൊണ്ടാ ഒന്നിച്ചൊരു ബിസിനസ് എന്ന ഐഡിയ ഞാൻ മറ്റുള്ളവർ മുമ്പിൽ വെച്ചത്. അതുകൊണ്ടാ അപ്പേട്ടാ ഞാൻ ബാപ്പയെ ഫേസ് ചെയ്യാത്തത്. ഹംസ, സൗഹൃദങ്ങൾ വലുതാണ്, പക്ഷെ അതിനുവേണ്ടി ജീവിതം ബലികഴിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും ഈ ഇട്ടാവട്ടത്ത് ഒരു കൊച്ചു ബിസിനസ്സും തല്ലിക്കൂട്ടി കഴിയേണ്ടവരല്ല. നിങ്ങളുടേതായ ആകാശം സ്വയം കണ്ടെത്തേണ്ട മിടുക്കന്മാര്. അതുകൊണ്ട് പിരിയേണ്ടി വരുമ്പം പിരിയണം, അല്ലാതെ സ്വയം നഷ്ടപ്പെടുത്തരുത്. പിന്നെ പിരിഞ്ഞാലും ഇടയ്ക്ക് തമ്മിൽ കാണാമല്ലോ, ഒന്നിച്ചു കൂടാമല്ലോ. നിങ്ങൾ അങ്ങനെ നല്ല നിലയിലെത്തിയ ശേഷം ഒന്നിച്ചു കൂടുമ്പോ അതൊരു സുഖ. അന്നീ കൂടിക്കാഴ്ച ഇവിടെയാക്കിയാൽ കാത്തിരിക്കാൻ ഈ കോളേജും ഹോസ്റ്റലും, മാത്രമല്ല അപ്പേട്ടനും ഉണ്ടാവും. അപ്പേട്ടാ, അത് മോനെ, നിന്റെ ബാപ്പയ്ക്ക് നിന്റെ പ്രസൻസ് വല്ലാതെ ആവശ്യമുള്ള സമയമായത്. നീ അത് തിരിച്ചറിയുന്ന മകനാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എക്സാം കഴിഞ്ഞ് ബാപ്പ വരും, നീ അപ്പേട്ടനെ തോൽപ്പിക്കരുത്.
ഇന്നലെ ഞാൻ ചാർജ് ചെയ്ത് കൊടുത്ത വിളിക്കാണ്ടിരിക്കാൻ വഴിയില്ലടാ. വരും, വരണമല്ലോ. ഒന്നുമില്ല, ഇന്നാലെ മിസ് കോൾ അടിച്ചപ്പോ ഒരു ആന്റി വിളിച്ചായിരുന്നു. ഇന്നാലെയും വിളിക്കോ നോക്കായിരുന്നു. മൂന്ന് ദിവസം കാണിക്കുന്നുണ്ട്, അതിരി വേണം. പിന്നെ നാളെയാണ് മ്യൂസിക് കോമ്പറ്റീഷൻ, എവിടെയെങ്കിലും പോയി മൂന്ന് ജഡ്ജസിനെ തപ്പിക്കൊണ്ട് വന്നോണം. ഗാനഭൂഷണം ഗോമതിയമ്മാളിനെ തപ്പട്ടെ. കഴിഞ്ഞ വർഷം ഭരതനാട്യം ജഡ്ജ്മെന്റിന് വന്ന സുനന്ദയെ നീ ഒന്ന് വീട്ടിക്കൊണ്ടാക്കിയതിന് ഞാൻ അനുഭവിച്ചു. അതെ, നീ സുവാളജയിലെ ശീലിപ്പിച്ചോണ്ട് നാളെ മുതൽ ട്യൂഷൻ ചോദിച്ചതാ അവന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾ ആരെയും തപ്പണ്ട. പിന്നെ മത്സരം കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ ഉടൻ വീണ പ്രശാന്തിനെ അന്വേഷിച്ചിറങ്ങിത്തിരിക്കും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. മാത്രമല്ല, പ്രശാന്തിനെ പുതിയ സ്ക്രിപ്റ്റ് പഠിപ്പിക്കുകയും വേണം. അല്ല, അതിന് അരവിന്ദൻ എവിടെ? പുറത്തു പോകുന്ന പറഞ്ഞ മുറിയുന്നിറങ്ങിയതാ, പിന്നെ കണ്ടില്ല. ഇവനിത് എവിടെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത്? കണ്ടറിഞ്ഞ
സാന്ത്വനം പോക്കുവേ ചാഞ്ഞു പോകുവേ വീണ നിന്നെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. നീ വല്ല ക്യാൻറ്റീനിലോ വരാന്തയിലോ വായ നോക്കിയെന്ന ഒരു വെയിറ്റ് ഉണ്ടാവില്ല. ബുദ്ധിയുള്ള പെൺകുട്ടികൾക്കൊക്കെ ബുദ്ധിജീവികളെ ഇഷ്ടമെന്നാ അപ്പേട്ടൻ പറയുന്നേ. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്ന ഒരു ഭാവാഭിനയം കാഴ്ചവെച്ചു. ബുദ്ധിയുണ്ടെന്ന് നടിച്ചോ? സത്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി. പോടാന്നോ? ആ പെണ്ണ് ആദ്യമായിട്ട് സംസാരിക്കാൻ വരുമ്പോ തന്നെ നിന്റെ നാവ് മുളച്ചോ? അല്ലടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അല്ല, അവൾ എന്നോട് സംസാരിക്കുന്ന ഉറപ്പാണേ. ഞാൻ എന്താ എന്താ മറുപടി പറയാ? അപ്പേട്ടന്റെ ഒരു കഷ്ടപ്പാടേ, നിനക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതാ. ബൈഹാട്ട് പഠിച്ചു വെച്ച് കാച്ചോ. അയ്യോ, ഇത് കൊറയണ്ടല്ലോ. എന്നാ നീ മാറു, ബൈഹാട്ട് പഠിച്ചു ഞാൻ പറഞ്ഞോ. അത് വേണ്ട, ഞാൻ അവിടെ ഉണ്ടാവേ. എനിക്കറിയാം, എനിക്കറിയാം കുട്ടി ഈ സേവിൻ ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയാം, എനിക്കറിയാം കുട്ടി ഈ സേവിൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ആഗ്രഹിച്ച അതാണ്, എനിക്കറിയാം. ദൈവമേ മറക്കല്ലേ. ടെൻഷൻ കൺട്രോൾ. ദിസ് ഈസ് ഓക്കെ. ദിസ് ഈസ് ദിസ് ദിസ് ഈസ് ഫോർ പ്ലസ് എ പ്ലസ്. എക്സ്ക്യൂസ് മീ. യെസ്. അല്ല, ഞാൻ നല്ല സിംഗർ അല്ല, ഡാൻസർ ആണെന്നൊക്കെ നോട്ടീസ് അടിച്ച ആള് കോമ്പറ്റീഷന്റെ റിസൾട്ട് അറിയാൻ നിന്ന് കണ്ടില്ല. അറിയണ്ടേ ആര് ഇത്തവണ കോളേജ് ടീമിനെ ലീഡ് ചെയ്യാന്ന്? എനിക്കറിയാം, എനിക്കറിയാം കുട്ടി ഈസി വിൻ ചെയ്തിട്ടുണ്ടാവും. റിയലി ഞാനും അത് തന്നെ ആഗ്രഹിച്ചത്. ഒരു സെലക്ഷൻ പ്രോസസ് ഇല്ലാതെയാണ് കുട്ടിയെ ടീം ലീഡർ ആക്കിയിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ പേരെങ്കിലും മനസ്സിലെങ്കിലും പറഞ്ഞേനെ, ഇതിലും കഴിവുള്ള കുട്ടികൾ ഈ ക്യാമ്പസിലുണ്ടല്ലോ, അപ്പോ ഇത് ചാനലിന്റെ കെയർ ഓഫ് എന്നൊക്കെ. പക്ഷെ ഇനി ആർക്കും അങ്ങനെ ഒരു കമന്റും പറയാനാവില്ലല്ലോ. യു ഹാവ് ഡൺ ഇറ്റ്. മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ഇന്റർ കോളേജ് കോമ്പറ്റീഷനിലും താൻ തന്നെ ജയിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ആ വീണ, ചാനൽ പ്രോഗ്രാമിന്റെ തേർഡ് റൗണ്ടിൽ താൻ പാടിയ പാട്ടില്ലേ, ഓ എൻ വിയുടെയും ദേവരാജൻ മാഷുടെയും അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്, ഞാൻ അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഇപ്പൊ ഇത് ഓക്കെ, നീ കൊളമാക്കോന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ വരെ ഓക്കെ, ഇനി ഇംപ്രൂവ് ചെയ്യാനുണ്ട്, ഇനി ഇംപ്രൂവ് ചെയ്യാനുണ്ടെന്ന്. ഇംഗ്ലീഷേ, ഗ്രാമർ സാരല്ല, ഞാൻ വൈകുന്നേരം ട്യൂഷൻ എടുത്തോളാം. ഗ്രാമറേ ഇംപ്രൂവ് ചെയ്യണം. ഈ പുള്ളരൊന്നും ഗ്രാമർ പഠിക്കത്തില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഗ്രാമർ ശരിയാക്കാൻ നമ്മുടെ സാറ്. ഇന്ന് വീണ ആകെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. മാത്രമല്ല, പ്രശാന്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ലോ ധരിച്ചിരുന്നത് ഈശ്വര എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ ധൈര്യമായിട്ടിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാം? വീണേ നമുക്ക് ഇനിയും ഞെട്ടിക്കണം. അപ്പൊ നീ ഒരു കാര്യത്തിൽ കുറച്ച് ഏറുപടക്കം എടുത്ത് വിമൻസ് വാഷിന്റെ മതിലെറിഞ്ഞ് പൊട്ടിച്ചവിടെ. അതൊന്നും അല്ല, ഇനി വീണയ്ക്ക് തോന്നണം ഞാൻ അറിഞ്ഞതിനപ്പുറമാണ് പ്രശാന്തൻ. നില്ല 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 നില്ല. ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, നിന്നെ പോലൊരു പയ്യിൽ നിന്നും അവൾ അതൊരിക്കലും പ്രതീക്ഷിക്കില്ല. നീ അവളുടെ കണക്കൂട്ടലുകൾ തെറ്റിക്കണം. അപ്പേട്ടാ, കോച്ചിങ് അവ നിർത്തരുത് കേട്ടോ. എന്തേ പൊരനിറഞ്ഞിരിക്കുന്ന ഒരു പയ്യ ഇനി ബാക്കിണ്ടേ? നീ പൊര നിറഞ്ഞു നിക്കല്ലേ മോനെ, ഈ നാട് നിറഞ്ഞു നിക്കല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
റെക്കോർഡ് ബുക്ക് കാണുന്നില്ല. വീണ, എക്സ്ക്യൂസ് മീ. അയ്യോ, ഇത് എവിടെ നിന്ന് കിട്ടി? ചോദിച്ചു കേട്ടില്ലേ, ഇത് എവിടെ നിന്ന് കിട്ടിയേ? അല്ല, എന്താ കൊളവാക്കോ, അവനൊക്കെ കണ്ടട്ടെ നമ്മളെ. അല്ല, സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഈ കുട്ടിക്ക് ഇത്ര ശ്രദ്ധയുള്ളൂന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അല്ലെങ്കിൽ ഈ അസൈൻമെന്റ് ഇങ്ങനെ വലിച്ചെറിയൂ. ലൈബ്രറിയുടെ ഒരു മൂലക്കിൽ നിന്നും ഇത് എനിക്ക് തന്നെ കിട്ടിയത് മഹാഭാഗ്യം. അതിന് ഞാനിന്ന് ലൈബ്രറി പോയില്ലല്ലോ. അപ്പൊ പുസ്തകം സ്വയം നടന്ന് ലൈബ്രറി പോയതായിരിക്കും. അതെങ്ങനെയാ, സ്റ്റാർ സിംഗറിന്റെ ഇമേജ് അല്ലേ നടപ്പ്? പഠിക്കണമെന്നൊരു വിചാരം അതില്ലല്ലോ, കഷ്ടം. ഒരു ഫയല് കളഞ്ഞു കിട്ടിയേനെ, ഇത്ര ചാട വേണ്ട. ഇയാള് വീണയുടെ പുസ്തകം മാത്രമേ എടുത്തു കൊടുക്കുള്ളോ? ബാക്കിയുള്ളവരുടെ പുസ്തകം മിസ് ചെയ്യാൻ റെഡിയാണേ. അപ്പേട്ട, അപ്പേട്ടന്റെ വാക്ക് കേൾക്കാൻ പോയി എനിക്ക് ഇത് തന്നെ വേണം. അവള് മാത്രല്ല, അവളുടെ ഫ്രണ്ട്സും എന്നെ വൃത്തിയായി കളിയാക്കി. കളിയാക്കിയോ? അത് പബ്ലിക് ആയിട്ടുള്ള റെസ്പോൺസ്. ഇനി നീ നിന്റെ മൊബൈൽ എടുത്തു നോക്ക്, അതിൽ അവളുടെ മനസ്സിന്റെ റെസ്പോൺസ് കാണും. ഷുവർ. Don't scold me in public, especially you. എന്നെ പബ്ലിക് ആയി ചീത്ത പറയരുത്, പ്രത്യേകിച്ച് നീ. കിട്ടിയോ? ഓ, സമ്മതിച്ചിരിക്കുന്നു ഗുരു. ഏയ്, വികാരാധീന ആവരുത്, ഇത് വെറും ഒരു മെസ്സേജ്. ഇതിന്റെ പിന്നിൽ നീ എന്തെല്ലാം വരാൻ കിടക്കും. അങ്ങനെ അവർക്ക് എസ് എൻ കോളേജുകാർ ചെയ്തു, പല പാരൽ കോളേജുകാർ ഇവിടെ ചെയ്തു. എന്തിന്? സെന്റ് തെരേസാസ് വരെ കയറി ചെയ്തു. അല്ല, ഈ ക്യാമ്പസ് ഫിലിമേ. അപ്പൊ നമുക്ക് മാത്രം ഈ ഏർപ്പാടി നിങ്ങൾ വിട്ടുമാറി നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് കോളേജ് യൂണിയൻ യുനാനിമസ് ആയിട്ട് ഒരു തീരുമാനം എടുത്തു, ഒരു ക്യാമ്പസ് ഫിലിം ചെയ്യാം. നടക്കട്ടെ, നല്ല കാര്യമില്ലേ. അല്ല, ഈ ക്യാമറ വർക്കും ഡയറക്ഷനും നമ്മുടെ പിള്ളേർക്ക് പരിചയമില്ലേ, അതുകൊണ്ട് അതിനുള്ള ആൾക്കാരെ പുറത്തു നിന്ന് സംഘടിപ്പിച്ചു. പിന്നെയുള്ള സാങ്കേതിക വിദഗ്ധരും അഭിനേതാക്കളും ഒക്കെ നമ്മുടെ പിള്ളേർ തന്നെ. അത് വളരെ നല്ല കാര്യം. ആരാ ഡയറക്ടർ? ഡയറക്ടർ സീരിയൽ അസിസ്റ്റന്റ് ഡയറക്ടർ സുരഞ്ജിതം പഞ്ചാമരം. സുരഞ്ജിതം പഞ്ചാമരം? ഇവനെന്താ വല്ല ആനക്കാരനോ? ഓരോരോ തൂലികാ നാമങ്ങളെ. നായകൻ സെക്കൻഡ് ഡിസി എക്കണോമിക്സിലെ സുമൻ കുമാർ. സുമൻ കലക്കും. കഴിഞ്ഞ ആഴ്ച ടൗൺ ഹാളിൽ ഇറങ്ങേറിയ കാന്താര ഗഡ്ഗം എന്ന നാടകത്തിൽ അവന്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു. അപാരം, അവനൊരു ഭാവി വാഗ്ദാനമാണ്. പല സിനിമാ സംവിധായകരും അവനെ ഇപ്പൊ തന്നെ നോട്ടിട്ട് കഴിഞ്ഞെന്നാണ് കേൾവി. അപ്പൊ ഹീറോയിനോ? കൺട്രോൾ. നമ്മുടെ സ്റ്റാർ സിംഗർ ബ്യൂട്ടി, ഫസ്റ്റ് ഡി സിയിലെ വീണ രാമകൃഷ്ണൻ. അപ്പൊ പ്രൊഡ്യൂസേഴ്സിനും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പ്രൊഡ്യൂസേഴ്സോ? അതാരാ? നിങ്ങൾ സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? യൂണിയൻ ഫണ്ട് ഉപയോഗിച്ചല്ലേ? ഈ യൂണിയൻ ഫണ്ട് ആരാ തരുന്നത്? ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അപ്പൊ ഇവരെല്ലാരും പ്രൊഡ്യൂസേഴ്സ് ആണ്. ആ വിട്ടോ വിട്ടോ വിട്ടോ, പ്രൊഡ്യൂസേഴ്സിനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വിവരം അറിയിക്കാം. ചെല്ലു ചെല്ലു ചെല്ലു. അപ്പം സുരഞ്ജിതൻ വെഞ്ചാമരം ഫ്രെയിം ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ എന്താ കണ്ടിട്ട് പാടോ, നായിക ഒരുങ്ങി വിളിച്ചോണ്ട് പാടോ പോയി. അപ്പൊ അതെ സാർ, നമുക്ക് ഈ കോളേജിന്റെ അടിമുടി നമ്മുടെ കോളേജിന്റെ വന്യത. അല്ലെങ്കിൽ സാർ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ 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 പിന്നെ പൂജ വേണം, പൂജ വേണം. ഇനിയിപ്പോ എന്റെ ആവശ്യമില്ല സാർ. ഞങ്ങള് പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ തീരുമാനം എടുത്തു. നായക സ്ഥാനത്ത് നിന്ന് സുമനെ മാറ്റണം. അവൻ തീരെ പോരാ, ഒന്നും മാറിയ ഇവനാണ് കറക്റ്റ്. ആകുമ്പോ ഫാമിലി ഓഡിയൻസിന് നന്നായി ഇഷ്ടപ്പെടും. അതെങ്ങനെ? സുമം മിടുക്കനാണ്, ഭാവി വാഗ്ദാനമാണ്, സിനിമാക്കാർ മുഴുവൻ നോട്ടയിട്ട് വെച്ചേക്കാണെന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതപ്പോ ഇപ്പോ ഞങ്ങക്ക് മനസ്സിലായി, ഇവൻ ഇവനേക്കാൾ നന്നായി പെർഫോം ചെയ്യുമെന്ന്. അത് ശരിയാവില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിന് ഇവ മാച്ച് അല്ല. അങ്ങനെ ഒരുത്തൻ വെച്ച് ഞാൻ എന്റെ സിനിമ എങ്ങനെ ഉണ്ടല്ലേ? ഇത് നേരത്തെ പറയണ്ടേ? ഇനി സാർ പറ സാറിന്റെ ക്യാരക്ടർ ഈവൻ മാച്ച് ആണ്. പിന്നെ ഇവ കൊടുക്കനല്ലേ, ഞാൻ ഇവനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കും. അപ്പൊ തുടങ്ങാം അല്ലേ? അപ്പൊ തുടങ്ങാം തുടങ്ങാം. അതെ, എന്റെ കൂടെ വന്ന ക്യാമറമാൻ ഇല്ല, അവനിട്ടും കൂടെ രണ്ടെണ്ണം കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. എന്റെ തൊപ്പിയും കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സംവിധാനം വരിയല. എന്നോടോ, നമ്മൾ അവനെ മാറ്റി. ഇനി ഇവനാണ് നായകൻ, ഇവനാണ് അവനെ കളിച്ചു മെടുക്കൻ. എനിക്ക് നല്ല സ്ട്രോങ് റെക്കമെൻഡേഷൻ കിട്ടിയായിരുന്നു. എനിക്കും കിട്ടി. ആദ്യം ശുപാർശ ചെയ്തതാ. അമോനെ, നീ അതിന്റെ മേളിൽ കയറി നിന്ന് താഴേക്ക് ചാടണം. അതിന്റെ മുകളിൽ
അപ്പൊ അതിലേ കൂടെ കടന്നു വരുന്ന നായിക അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ നീ നായികയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതാണ്. അപ്പൊ ശരി, ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. നീ വെറുതെ ചാടുന്നു വേണ്ട, ചുമ്മാ നമ്മുടെ ഈ മമ്മൂട്ടി ഇതിന്റെ മേളിൽ കൂടെയാണ് ചാടിയത്, അതിന്റെ മേളിൽ കൂടെയാണ് മോഹൻലാലി ആടിയത്, അവരുടെ മേളിൽ കൂടെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ചാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും ആവണ്ടേ, മെഡിക്കൽ ആവണ്ടേ? വാ 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 വാ. എടാ അച്ഛന്റെ, ഇവരെ മേളിൽ കയറ്റി നിർത്തണേ. നമ്മള് സിനിമാക്കാരല്ലേ, നമുക്കൊരു സിനിമ പാര പണിഞ്ഞാലോ? അതാ ഞാനിപ്പോ പണിതോണ്ടിരിക്കുന്നത്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇങ്ങോട്ട് ചാട്. അടുത്ത സീനില് നായിക നിന്നെ വാരി കൊണ്ടിരുന്നതാ. ലെഫ്റ്റ് ലെഫ്റ്റ് ഇങ്ങോട്ട് ചാട്. ഇയാള് ഒന്ന് കാണിച്ചോണ്ടിരിക്കുന്നു, കുറെ നേരം കൈമാറ്റം. കുറച്ച് ലെഫ്റ്റ് വാ, ചാടാ. എന്തോ നേരം ആലോചിച്ചോണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ ചാടാ. ചിലപ്പോ നാളെ ദൈവം സഹായിച്ച് കോളേജിന് അവധിയായിരിക്കും. മറ്റവരോട് മേക്കപ്പെടാൻ പറഞ്ഞു, നമുക്ക് തുടങ്ങാം. അല്ല, നീ ഇതെവിടെ പോന്നു? ക്ലാസ്സിലേക്ക് പോട്ട. നീ ഇന്ന് ക്ലാസ്സിലൊന്നും പോണ്ട. എടേ, ബാൻഡേജും പ്ലാസ്റ്ററും ഒക്കെ റെഡിയല്ലേ? അല്ല അരവിന്ദന അറിയില്ല പേട്ട, രാവിലെ എനിക്കിപ്പോ അവനെ കാണാനില്ല. പിടിക്കണം. എന്താ പേട്ടത്? നിന്റെ കാലുളുക്കത് ഉപകാരം. എന്റെ കാലിനുളുക്ക് എപ്പോഴേ മാറി? അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നിന്റെ ഉളുക്ക് വഷളായി. നീരും വേദനയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് നീ ഇന്ന് കോളേജിൽ പോകുന്നില്ല. എന്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ അതോടെ വീണ അസ്വസ്ഥയാകും. നീ എവിടെയെന്ന് ഇവരോട് അന്വേഷിക്കും. ഇവരപ്പ കൈമലം. പിന്നെ അവള് നേരെ ഇവിടെ വരും നിന്നെ കാണാൻ. വരുവാ പേട്ടാ, വരും പേട്ടാ. പിന്നെ രണ്ട് കാലി പൊക്കി കെട്ടി എയർ നിർത്തിയാലോ? പാന്റ് മാറ്റി ട്രൗസർ ആക്കിയാലോ? ഹീറോയാ. ഏതായാലും ഡ്രസ് ചേഞ്ച് വന്നായിരിക്കും. എന്തായി വീണ എന്നെ അന്വേഷിച്ചു? നീ കാര്യം പറ. ഈ അപ്പേട്ടന്റെ ഓരോ ഐഡിയകള്. അവള് നിന്നെ അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, അടാറ് ആഘോഷമായിരുന്നു. ക്യാൻറ്റീനിൽ വന്ന ഉടൻ ഫ്രണ്ട്സിന് മുഴുവൻ ചെലവ് ചെയ്തു. ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ്, ഫുഡ് വേണ്ടവർക്ക് ഫുഡ്, ഫുൾ സെലിബ്രേഷൻ. എന്റെ ബലമായ സംശയം, താനോ തന്റെ വീട്ടുകാരോ ചെയ്യേണ്ടത് ഒരു കാശ് ചെലവ് ഇല്ലാതെ ഒരു സീരിയൽ സംവിധായകൻ ചെയ്തു എന്ന സന്തോഷമായിരിക്കും അവൾക്ക്. അല്ലെങ്കിൽ ഇപ്പം കുട്ടികൾ ഇങ്ങനെ പ്രശാന്തൻ നമ്മളെ നോക്കി കൊതിപ്പിക്കും. നമ്മളത് കൊതിച്ചാണ്ടില്ല അപ്പ കയ്യ. അനുഭവം ഗുരു. എന്താണ് നീ ചിരിക്കണേ? നിന്റെ റിലേ പോയോ? നീ റൂമിലേക്ക് വെക്കൂ, വീണേ നമ്മൾ അവിടെ എത്തിച്ചോളാം. അവിടെ നിനക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. അല്ല വീണ, ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് താമസം മാറിയോ? നമ്പർ വേണ്ട. പ്രശാന്ത് എവിടെ? ഓ, മനുഷ്യന്റെ കാര്യക്ക് ഇത്രേ ഉള്ളൂ. ഇന്നലെ കെട്ടിത്തൂക്കിയിട്ട് ആ കോലൊടിഞ്ഞു വീണ് അവന്റെ കാല് വീണ്ടും മഞ്ഞറായി. കഷ്ടം. ഇല്ല വീണ, അവൻ റൂം നമ്പർ 126 ആണ്. നമുക്കേ അപ്പാട്ടിനെ കൂടെ വിളിക്കാം. പുള്ളി നോക്കുമ്പോ പുള്ളിയും കൂടെ കണ്ടോട്ടെ. അയ്യോ വേണ്ട, എഴുന്നേക്കണ്ട. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ഇരിക്കാൻ വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ട്ടോ. എന്ന് വെച്ചാ ഇതിൽ കൂടുതൽ എന്തോ സംഭവിക്കണമെന്നാണോ? ഏ അങ്ങനല്ല, എന്നാലും ഇത്രയും ഹൈറ്റിന്ന് ആരെങ്കിലും ചാടുവോ? ഞാനും അത് ഓർത്തതാ. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കണ്ടേ? ഈ രജനി സാറും ലാലേട്ടനും അവരൊക്കെ അങ്ങനെയാ. ഓ, അപ്പൊ അവർക്ക് പഠിച്ചതാണല്ലേ. ഞാനിന്ന് സൂക്കേടുകാരനൊന്നും തന്നില്ല എന്ന് വേണ്ട. ആ പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടു, നമ്മുടെ ഷൂട്ട് എന്തായി? ഗംഭീരം. ഹീറോ ആയി അഭിനയിക്കണ സുമൻ ഞാനുമായി നല്ല മാച്ചാന്നാ കണ്ട് എല്ലാരും പറഞ്ഞു. എല്ലാം കയ്യിന്ന് പോയി. സുമനെ എന്നെ വേറൊരു ടെലിഫിലിമിൽ അഭിനയിക്കാൻ ഡയറക്ടർ വിളിച്ചിട്ടുണ്ട്. ക്ലാസ് ഒരുപാട് മിസ്സാവോ എന്തോ. പിന്നെ മുടന്തി മുടന്തിയാണെങ്കിലും നാളെ കോളേജിൽ വന്നോളൂ കേട്ടോ. വെറുതെ ക്ലാസ് മിസ്സാക്കി പരീക്ഷയിലും പൂജ്യനാവണ്ട. പെൺകുട്ടിക്ക് ഹൃദയം തുറക്കാൻ പറ്റില്ല. പിന്നെ കൂടെ അഭിനയിച്ച ചെക്കനുമായി വേറെ മാച്ചാന്ന് പറയുന്നല്ലേ ഹൃദയം തുറക്കല്. അതിനവൾ അഭിനയിച്ചെങ്കിലല്ലേ. നീ റിട്ടയർഡ് ഹർട്ടായ ഉടനെ
വേറെന്തോ കാര്യം പറഞ്ഞ് അവൾ ലൊക്കേഷൻ ഇന്ന് മുങ്ങി. ഞങ്ങളതൊക്കെ മറച്ചു വെച്ചത് നിന്റെ റിയാക്ഷൻ ഒന്ന് കാണാൻ വേണ്ടി. ഇപ്പോൾ അവൾ കള്ളം പറഞ്ഞതും അതിന് തന്നെ. എടാ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പ്രണയങ്ങൾ ഒഴിച്ച് എല്ലാ പ്രണയങ്ങളും ഇങ്ങനെ, ആദ്യ അവഗണന, പിന്നെ വഴക്ക്, പിന്നെ ഇണക്കം, ശേഷം ഒരു ദിവസം മിസ് ചെയ്യുന്നത് ഒരു ആനക്കാരി, അതിനുശേഷം പൊസസീവ് ആകാനും ആക്കാനുമുള്ള അറ്റംപ്റ്റ്. വീണതാ ഇപ്പൊ കാണിച്ചതാ. അല്ല, അപ്പേട്ടൻ പണ്ട് എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ട്? 4, 12, 40, 16,000. നീ പറയുന്ന കേക്ക്, ഇനി നിന്റെ പ്രണയത്തിന്റെ ഫൈനൽ ഫേസ് ആണ്. അധികം താമസിക്കാതെ വീണ വീണ്ടും നിന്റെ അരികിൽ വരും. നനച്ചിരിക്കാതെ പെയ്യുന്ന പെരുമഴയില്ലേ, അതുപോലെ അവൾ അവളുടെ പ്രണയം പറയും. അങ്ങനെ അങ്ങ് മേളിലോട്ട് കേറും. കുറച്ച് ലിറ്ററേച്ചറൊക്കെ കലർത്തി പറഞ്ഞാൽ നീ ആ പ്രണയത്തിൽ നനഞ്ഞു കുതിരുന്ന മരമായി നിൽക്കുന്നത് എനിക്ക് കാണും. പിന്നെ ആ മരം പെയ്യുന്നത് ഈ ക്യാമ്പസ് കാണും, എനിക്ക് ഉറപ്പാ. ഈ സമയത്താണ് എക്സൈറ്റ്മെന്റ് വരാനുള്ള സാധ്യത. അപ്പോൾ എന്നിലെ വാർഡൻ ഉണരും. അപ്പോ ഞാൻ പറയും ഏതാണ് ലിമിറ്റ്, ഏതുവരെ പോകാമെന്ന്. അഥവാ നീ ലിമിറ്റ് വിട്ടാൽ ഈ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് പൊളിക്കാനും എനിക്കറിയാം. മോനെ, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഫ്രണ്ടും വാർഡനും, രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ്. വന്നല്ലോ വനമാല. ഹലോ, ഞാൻ കാലിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ലെന്ന് ഓർത്തപ്പോ വിളിച്ചതാ. ഇനിയും വേദന നീരൊക്കെ കൂടുകയാണേ മുറിച്ച് കളയുന്നതാ ബെറ്റർ കേട്ടോ. ഇതാണ് നീ പ്രണയത്തിൽ മുങ്ങി എന്നതിന്റെ ലക്ഷണം. നിങ്ങൾക്കിനി നിങ്ങളുടെ സ്വകാര്യങ്ങൾ. മോനെ, എന്തായാലും അവളിനി പ്രണയം പറയാൻ വരട്ടെ. അത് കഴിഞ്ഞ് കൂരായണ എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ നടക്കില്ല. ചോദിച്ച മനസ്സിലായില്ലേ? രാത്രി എവിടെ പോണന്ന്? ഇതൊന്നും കണ്ണിലൊക്കെ പേടിപ്പിക്കണം. കയ്യും പിടിച്ചിരിക്കുമ്പോഴാ അവിടെ ചേട്ടന്റെ വരവ്. അവസാനം കണ്ട അലവലാദികളുടെ കയ്യും കാലും പിടിച്ചാ ഞാൻ അവനെ രക്ഷിച്ചത്. അത് ഓർമ്മ വേണം. എന്റെ പരിമിത തിരുമേനി, ഇനിയും വരല്ലേ? അവള് നീ പ്രശാന്തനെ വിളിച്ചോ, ഞങ്ങൾ ഇവിടെ മാനേജ് ചെയ്തോളാം. അല്ല, മാനേജ് ചെയ്തോളാം. അയ്യോ, അവന്റെ കാലിനൊരു കുഴപ്പമില്ല, അവനിപ്പോ ഓടിക്കളിക്കായിരിക്കും. കാമുകി കാലം മാറി കാമുകം വിഷം കഴിച്ച് മരിച്ചു. ഈ കാമുകന്മാരുടെ കാര്യം ഇത്രയ്ക്ക് ഉള്ളൂ ട്ടാ. സമയത്ത് പാർട്ടിക്ക് എത്താത്ത കാമുകന്റെ എന്തോ കാമുകി ഛേദിച്ചു. നീ പേടിക്കണ്ട, ഇത് ഇംഗ്ലണ്ടില്ല. ലേഡീസിന് ഇത് പ്രൊഹിബിറ്റഡ് ഏരിയ. എത്തും പ്രശാന്ത്, ഇപ്പൊ എത്തും. അല്ലടാ, ഇവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. വീണോ വീണു, നിങ്ങൾ പെട്ടെന്ന് ലേഡീസ് ഹോസ്റ്റലിൽ പോ. അതല്ല, പിന്നെ വീണ ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്താ പറഞ്ഞ? കാമുകൻ വിഷം കഴിച്ചു അല്ലേ? ദേവ് വന്നു. Mm-hmm.
അരവിന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ കുട്ടി മെൻസ് ഹോസ്റ്റലിന്റെ മുറ്റത്തുണ്ടായിരുന്നു. എന്തിന്? കുട്ടി ഒന്നും പറയണമെന്നില്ല. കുറച്ചു നാളെ ഞാനിത് ശ്രദ്ധിക്കുന്നു. ലവ്, ഡിവൈൻ ലവ്, അതൊരാളോട് എക്സ്പ്രസ് ചെയ്യാനായിരുന്നല്ലോ ആ ഓട്ടം. സ്നേഹം, പ്രണയം, ഇതിനൊന്നും ഞാനെതിരല്ല. പക്ഷെ അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുണ്ടാവണം. മിസ് ഇനി ഞാനൊന്നും ഹൈഡ് ചെയ്യുന്നില്ല. എനിക്കിഷ്ടമാണ് പ്രശാന്തനോട്, ഒരുപാട് ഒരുപാട്. ഐ മീൻ ലവ് വിത്ത് ഹിം. ബട്ട് അത് മിസ് കരുതും പോലെയല്ല. ഹീസ് ട്രൂ ടു ഇന്നസെന്റ്. ഒരാളോട് പ്രണയം തോന്നുമ്പോ അയാൾക്ക് ഇല്ലാത്ത ക്വാളിറ്റീസ് കണ്ടെത്താനാണോ പ്രയാസം? തന്നെ പോലെ ഇന്റലിജന്റ് ആയ സ്റ്റുഡന്റ് ഇങ്ങനെ വിഡ്ഢിയാവുന്ന കൊണ്ട് ചോദിക്കുക. പ്രശാന്തിനെ കുറിച്ച് അറിഞ്ഞതും കേട്ടതും ഒക്കെ സത്യമാണെന്ന് ഉറപ്പുണ്ടോ തനിക്ക്? തീർച്ചയായും ഉറപ്പുണ്ട് മാം. എങ്കിൽ ഈ ഡയലോഗ് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കൂ. എനിക്കറിയാം, എനിക്കറിയാം കുട്ടി ഈസി അവഞ്ച് ചെയ്തിട്ടുണ്ടാവും. റിയലി ഞാനും അത് തന്നെ ആഗ്രഹിച്ചത്. എന്തായാലും ഈ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളൊക്കെ അപ്പേട്ടൻ എന്ന് പാടി പുകഴ്ത്തുന്ന ആ മഹാന്റെയാ. എന്ന് വെച്ച പ്രശാന്ത് കുട്ടിയോട് കാണിച്ച അടുപ്പം, ഇഷ്ടം, താല്പര്യം ഒന്നും അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായതല്ല. അപ്പേട്ടന്റെ തിരക്കഥ, പ്രശാന്തിന്റെ അഭിനയം, രണ്ടുപേരും ഓസ്കർ അല്ല, ഡബിൾ ഓസ്കർ അർഹിക്കുന്നത്. കുട്ടിക്കത് മനസ്സിലായില്ല. കാരണം കുട്ടി ആദ്യമേ അതിൽ വഴങ്ങി വീണു. അല്പം മുമ്പ് നിങ്ങളുടെ അപ്പേട്ടന്റെ ഒരു നാടകത്തിന്റെ തിരശീല വീണു. ഇപ്പോ മറ്റൊന്നിന്റെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോ ഇനിയും കൂടുതൽ തെളിവുകൾ വേണോ കുട്ടിക്ക്? പക്ഷെ ഈ നാടകത്തിന്റെ പർപ്പസ് എനിക്ക് മനസ്സിലാവാത്ത. എന്താ ഒന്നും മിണ്ടാത്ത? ഒരു സത്യമെങ്കിലും ജീവിതത്തിൽ പറഞ്ഞാ കൊള്ളാം. ഈ ഹാൻഡ് റൈറ്റിംഗ് അപ്പേട്ടന്റെ ആണോ? അപ്പൊ ഞാൻ നിങ്ങളുടെ നാടകത്തിലെ വെറും ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അല്ലേ? സ്റ്റഡീസ് കഴിഞ്ഞ് ഈ ക്യാമ്പസിന്റെ പടി ഇറങ്ങിയാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യില്ലെന്ന് ഞാൻ കരുതി. അങ്ങനെ ചിന്തിക്കാനുള്ള മെച്ചൂരിറ്റി എനിക്കില്ലെന്നറിയാം. എന്നിട്ടും ഞാൻ സ്വപ്നം കണ്ടു. ലൈഫ് ലോങ് സൗഹൃദം, റിലേഷൻഷിപ്പ് എല്ലാം ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പോ എനിക്ക് പുച്ഛം തോന്നുന്നു നിങ്ങളോടല്ല, എന്നോട് തന്നെ. ഇത്രയും ചീപ്പായ ഒരാളുടെ ട്രാപ്പില് വീണു പോയതിന്. വേണ്ട, ഇനി എന്റെ മനസ്സിൽ പ്രശാന്തി ഇല്ല. തിരിച്ചു അങ്ങനെ ആയിരിക്കണം പ്ലീസ്. സമരം ചെയ്യാൻ വരട്ടെ. ഇതിപ്പോ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ? ആര് പറഞ്ഞു ഒരു കാര്യമില്ലാതെ? ആര് പറഞ്ഞു ഒരു കാര്യമില്ലെന്ന്? ഇത് ഷാജി, തൊപ്പി ഷാജി. ഇവനെ ദുർഗുണ പരിഹാര പാഠശാലയില് അരവിന്ദന്റെ ക്ലാസ്മേറ്റ്. യവനെ ഇന്നലെ പൊക്കിയപ്പം യവന്റെ കയ്യിൽ 1,500 രൂപ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒരാഴ്ചയായിട്ട് മെൻസ് ഹോസ്റ്റലിൽ ഒളിച്ചു താമസിച്ചാണ് ഈ ഫ്രോഡ് ഇത്രയും മോഷണങ്ങൾ നടത്തിയത്. അതിന് വളരെ സുന്ദരമായ സൗകര്യങ്ങൾ ഉണ്ടായി കൊടുത്തത് ഈ സാറും ഈ വലിയ സാറും വലിയ പുണ്യാളെന്ന് വിശേഷിപ്പിക്കുന്ന ഈ സാക്ഷാൽ അരവിന്ദൻ. വിശ്വസിക്കില്ല ഞാൻ. എന്റെ കുട്ടിയോട് മുൻവൈരാഗ്യം തീർക്കുകയാണ് ഇയാൾ. അവൻ ഹോസ്റ്റലിൽ ആരെയും താമസിപ്പിച്ചിട്ടില്ല, താമസിപ്പിക്കില്ല. അഥവാ താമസിപ്പിച്ചാൽ ഞാൻ അറിയാതെ ഒറ്റ അടിക്ക് ഇവ ഇത്രയും കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം കൂടെ ഇവന്റെ കൂമ്പിന് ഇളിത്തങ്ങിട്ട് കൊടുത്താ ഇവൻ ചെയ്ത ജോലിക്ക് എത്ര പവനുകൾ സമ്മാനങ്ങൾ കിട്ടിയെന്നൂടെ ഇവൻ പറയും. ആ നിർത്തോ തന്റെ വാചകൊടി. ആ അരവിന്ദ് പറ, ധൈര്യമായിട്ട് പറയേ. നീ ആരെയും ഹോസ്റ്റലിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാ അരവിന്ദ. നീ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് പറ. എനിക്കറിയില്ലായിരുന്നു അപ്പേട്ട, ഇവ മോഷണം മുതലായിട്ടാണ് എന്റെ അടുത്ത് വന്നത്. എനിക്കറിയില്ലായിരുന്നു അപ്പേട്ട, ഇവനെന്നോട് പറഞ്ഞത് അടുത്ത വീട്ടിലെ പെൺകുട്ടിയുടെ പ്രേമം, അവളുടെ വീട്ടുകാരെ ഇവനെ കൊല്ലാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കള്ളക്കഥ മുഴുവൻ ഞാൻ വിശ്വസിച്ചു അപ്പേട്ട. ഞാൻ ഹോസ്റ്റലിൽ ഇവനെ താമസിപ്പിച്ചു അപ്പേട്ട. എന്നാലും എന്നാലും നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു. ചതിച്ചല്ലോടാ നീ എന്നെ അപ്പേട്ട.
എന്നെ രക്ഷിക്കാൻ എന്നെ കൈപിടിച്ച് അങ്ങനെ കള്ളന് കഞ്ഞി വെച്ചവൻ പുറത്തായി. നോക്കിക്കോ, പുര തുറന്നു കൊടുത്തവനും കലം മേടിച്ചു കൊടുത്തവനും ഉടനെ പുറത്താവും. ഇത് കോളേജ് മുഴുവൻ കൊണ്ടൊട്ടിക്കണേ. നീ എവിടെ നിന്ന് എടുക്കുക? എടാ, ഇത് മുഴുവൻ തീർക്കണ്ടേ? നീ ലൈബ്രറി എടുത്തു പോക്കോ. ഇത് വെച്ചു. അപ്പേട്ടാ, എനിക്കറിയാം കൂട്ടുകാരിൽ ഒരാൾ ചതിക്കില്ലെന്നേ നിങ്ങളൊക്കെ കരുതും. അതാ നിങ്ങളുടെ മനസ്സ്. എല്ലാം നഷ്ടമായെടുത്തു നിന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവനാണ് അരവിന്ദൻ. അവന് ഞാനും നിങ്ങളുമേ ഉള്ളൂ. നമ്മൾ കൂടി അവനെ കൈവിട്ട് കളയരുത്. പിന്നെ അവന് നമുക്ക് തിരിച്ചു കിട്ടില്ല. രാജാ, ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവനെ സസ്പെൻഡ് ചെയ്തത്. എനിക്കും അതിൽ വിഷമമുണ്ട്. ഒന്നുമല്ലെങ്കിലും നിന്റെ കുട്ടിയല്ലടാ അവൻ. മതി സാർ, എനിക്കത് കേട്ടാ മതി. ഞാൻ സമ്മതിക്കുന്നു. അരവിന്ദൻ ദുർഗുണ പരിഹാര പാഠശാലയിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ അതെന്തിനാണെന്നറിയോ? അവന്റെ അമ്മയെ കൊന്ന അച്ഛനെ കുത്തിയതിന്. അച്ഛനന്ന് സംശയത്തിന്റെ ആനുകൂല്യം കൊണ്ട് രക്ഷപ്പെട്ടു. 10 വയസ്സുകാരൻ 6 വർഷം ഇരുമ്പഴിക്കുള്ളിൽ. പിന്നെ അച്ഛനെ അവൻ കണ്ടിട്ടില്ല. ഞാൻ അവനെ കാണുന്നത് ജയിൽ മോചിതനായ ബാലൻ അനാഥനായി തെരുവിൽ ചുമടെടുക്കുന്നു എന്ന വാർത്തയിലൂടെയാണ്. പിന്നെ ഞാൻ അവനെ അവിടെ ഇവിടെ നിർത്തി പഠിപ്പിച്ചു. കോളേജിലായപ്പോ ഇവിടെയായി. പാവോ അവൻ, ആരുമില്ലാത്തവന്. തെറ്റ് ചെയ്താൽ പോലും അവനോട് ക്ഷമിക്കേണ്ടത് നമ്മളൊക്കെയാണ്. അവനെ രക്ഷിക്കേണ്ടതും നമ്മളുടെ കടമയാണ്. സബ് ഇൻസ്പെക്ടർ വിജയൻ മുൻ വൈരാഗ്യം മൂലം അരവിന്ദനെ ഈ കേസിൽ മനഃപൂർവ്വം പ്രതിയാക്കിയെന്നാണ് എസ് പി ശാജൻ സി മാത്യു എനിക്ക് നൽകിയ പരാതി. ആക്ച്വലി എന്താണ് സത്യം? അരവിന്ദനെതിരെ മൊഴി കൊടുത്ത ഷാജി തന്നെ പറ. നിനക്കെന്താടാ നാവില്ലേ? സർ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ പിന്നെ അരവിന്ദനെ കണ്ടിട്ടേ ഇല്ല. നീ അല്ലേ പറഞ്ഞത് അരവിന്ദൻ നിന്നെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചിട്ടുണ്ട്? സാറിനെ നിർബന്ധിച്ചിട്ടല്ലേ? പറയില്ല എന്ന് പറഞ്ഞപ്പോ സാറിനെ ഭിത്തി വിചാരിച്ച് തൊഴിച്ചില്ലേ? സർ, നൗ എവരിതിങ് ഈസ് ക്ലിയർ. ഐ ആം ലിവിങ്. സർ, സർ, മേ ഐ? യെസ്, ടേക്ക് ഹിം. സർ, വൃത്തികേട് കാട്ടുന്നതിന് ഒരതിര് വേണം. മര്യാദകേട് കാട്ടുന്നതിനും ഒരു മര്യാദയുണ്ട്. ആവശ്യത്തിലധികം ക്രിമിനലുകൾ ഒരു പൊതുസമൂഹമാണ് നമ്മുടേത്. അതിലൊരാളെയെങ്കിലും ക്രിമിനൽ അല്ലാതാക്കാൻ കഴിഞ്ഞാൽ അതാ പോലീസിന്റെ മിടുക്ക്. എടോ, താൻ ചെയ്യുന്നതോ ഒരു നിരപരാധിയെ ക്രിമിനലാക്കി മാറ്റി സമൂഹത്തിന് തന്നെ ഭീഷണിയാക്കി മാറ്റുക. ഏതാൻ തന്നെ പോലുള്ള പോലീസുകാരാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ശാപം. എല്ലാ മാഫികളുടെയും കൂട്ടിക്കൊടുപ്പുക. സാർ, അവന്റെ പഴയ ബാക്ക്ഗ്രൗണ്ട്? പഴയ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാ താൻ ഈ കാക്കിടേണ്ടവനല്ല. ആരുടെയും പഴയ ബാക്ക്ഗ്രൗണ്ട് ഇനി എന്നെ കൊണ്ട് മാന്തിക്കരുത്. ഗെറ്റ് ഔട്ട്. സാർ, വട. അരവിന്ദ, നിങ്ങൾ ആരും എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന കരുതിയില്ല. നിങ്ങളൊക്കെ തന്നെയല്ലേ വാചപടിക്കാറുള്ളത്? ഞാൻ നിങ്ങളുടെ അപ്പനാണ്, ഏട്ടനാണെന്നൊക്കെ. അപ്പോ അപ്പൻ മകനോട് ക്ഷമിച്ചിരിക്കുന്നു, ഏട്ടൻ അനിയനോട് ക്ഷമിച്ചിരിക്കുന്നു. പോരെ. അപ്പേട്ട, അരവിന്ദനും ക്ലീറ്റസും പ്രേമാനന്ദനൊക്കെ മറ്റന്നാളെ ഹോസ്റ്റലിൽ വിടൂ. എല്ലാവരെയും ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പേട്ടനും വരും അവരുടെ കൂടെ. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ പ്രശാന്ത്? എന്തിന്? ഒരുപക്ഷെ ഞാൻ ഇടയിൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ കുറച്ച് വൈകിയാണെങ്കിലും വീണ നിന്നെ തിരിച്ചറിഞ്ഞേനെ. അങ്ങനെയൊന്നുമില്ല അപ്പേട്ട. പിന്നെ എനിക്ക് നഷ്ടബോധമില്ല. സത്യം, ഒരു ഷോർട്ട് പീരീഡ് ആണെങ്കിൽ പോലും എന്റെ മനസ്സിൽ വീണയുമായി ഷെയർ ചെയ്ത കുറേ നല്ല മൊമെന്റ്സ് ഉണ്ട്. എവിടേക്കാ പേട്ട? നീ ഇതല്ല ഡിസർവ് ചെയ്യുന്നത്, അതെനിക്കറിയാം. ഒരാൾ കൂടി അതറിയണം. ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാൾ. ഞാൻ പറയുന്ന എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഞാനത് പറയും. നിന്റെ ഓരോ വാക്കും എന്നെ പേടിപ്പിക്കുന്നുണ്ട് പ്രശാന്ത്. അപ്പേട്ട,
അപ്പേട്ട എന്തൊക്കെ ഈ പറയണേ? അപ്പേട്ട, 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 അത് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ. സരല്, ഒരു മണിക്കൂർ കാത്തിരുന്നു അപ്പേട്ടൻ, ഇത്രയും ബോറായ ബിഹേവിയർ പാടില്ലായിരുന്നു. ഇതുവരെ എന്തിനും ഏതിനും നമുക്ക് അദ്ദേഹമായിരുന്നില്ലേ കൂട്ട്? ഹലോ. അതെ ഏച്ചി, തീരുമാനിച്ചു ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ. നെക്സ്റ്റ് ഇയർ മറ്റേത് കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയാലും പോകാൻ റെഡി. ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പക്ഷെ മാറ്റമില്ലേ തീരുമാനത്തിന്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഇയർ മറ്റെവിടെയെങ്കിലും ചേരാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എനിക്ക് കുറച്ച് വായിക്കാനുണ്ടായിരുന്നു, പ്ലീസ്. ഞാനൊരു പിമ്പിനെ പോലെ നാടകം കളിച്ച് പ്രശാന്തിനെ വീണയോട് അടുപ്പിച്ചെന്നാണല്ലോ ആരോപണം. ശരിയാ, ഞാനത് ചെയ്തു. ആ പയ്യന് ആ കുട്ടിയോടുള്ള സ്നേഹം സത്യമാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. സ്നേഹം എന്താണെന്ന്, ട്രൂ ലവ് എന്താണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പ്രശാന്തിനെ പോലൊരു കുട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യു പി സ്കൂളിൽ, ഹൈസ്കൂളിൽ, കോളേജിലുമൊക്കെ നിങ്ങളുടെ പരിസരത്തല്ലേ കാണാമറയത്ത് അവൻ ചുറ്റിപ്പറ്റി നിന്നു. നിങ്ങൾ ഈ കോളേജിൽ ലെക്ചറായപ്പോ മറ്റൊരു കോളേജിൽ നിന്നായാൽ ട്രാൻസ്ഫർ വാങ്ങിച്ചു ഇവിടെ വന്നു. നിങ്ങളോടൊന്ന് മിണ്ടാൻ ഇഷ്ടമാണെന്ന് പറയാൻ, പക്ഷെ ഒന്നിനും ധൈര്യമില്ലായിരുന്നു അവന്. നിങ്ങളുടെ വിവാഹത്തിന്റെ തലേന്നാൽ പ്രപ്പോസ് ചെയ്യാൻ ഒരുങ്ങിയതാ അവൻ. അപ്പോ അതിന് അർഹനല്ലെന്ന് തോന്നി അവൻ മടങ്ങി. നിങ്ങൾ ഒരിക്കലും അയാളെ കണ്ടിട്ടില്ല. എന്തിന്, ഒന്ന് നേരെ നോക്കിയിട്ട് പോലില്ല. എപ്പോഴും വഴക്ക്, ശകാരം. അതെ, നിങ്ങൾ അയാൾക്ക് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പ്രശാന്തിനെ സഹായിച്ചത് അയാളെപ്പോലെ പ്രശാന്തും ഒരായുസ് പാഴാക്കാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തത് ശരിയാണ്. ഞാനത് വീണയോട് പറയാൻ പോവുക. ആക്ഷേപിച്ചു എന്നെ, തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും തോൽപ്പിച്ചോളൂ. പക്ഷേ എന്റെ കുട്ടികളെ തോൽക്കാൻ ഞാൻ വിടില്ല. ഞാൻ പറഞ്ഞിട്ടല്ല കുട്ടിയെ പ്രശാന്ത് ഇഷ്ടപ്പെട്ടത്. ഞാൻ ചെയ്തത് കുട്ടിക്കാലം മുതൽ അവൻ ഇയാളോട് പറയാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ തുറന്നു പറയാൻ സഹായിച്ചു. അതിന് ആത്മവിശ്വാസം നൽകി, അത്രമാത്രം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നി. ആ സൗഹൃദം പ്രണയത്തിന് വഴിമാറാം. കുറച്ചുകൂടി മുതിരുമ്പോ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കാം. അത് നിങ്ങൾ എങ്ങനെ പരസ്പരം തിരിച്ചറിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ അതൊക്കെ നിങ്ങളും കാലവുമാണ് തീരുമാനിക്കേണ്ടത്. ഇതിനിടയിൽ ഞാൻ കയറി വന്നു എന്ന് കരുതി നിങ്ങളുടെ സൗഹൃദത്തിനെങ്കിലും കുറവുണ്ടാവരുത്. കാരണം പ്രശാന്ത് ഇയാളോട് കാട്ടിയ അടുപ്പം ഞാൻ സൃഷ്ടിച്ചതല്ല. അതിന് അവൻ മാത്രമാണ് ഉത്തരവാദി. അപ്പോ അപ്പേട്ടൻ പറഞ്ഞിട്ടല്ല പ്രശാന്തിന്റെ പുറകെ നടന്നത്? ഈ ഫോട്ടോ കുട്ടിക്കാലം മുതൽ സൂക്ഷിക്കുന്നത് ഞാനല്ല, പ്രശാന്താണ്. അതെങ്കിലും കുട്ടി വിശ്വസിക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളോട് മാത്രമല്ല എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഈ ക്ലാസ് മുറികളിലും പാഠപുസ്തകങ്ങളിലും മാത്രം കോളേജ് ജീവിതം ഒതുക്കി നിർത്തരുത്. ഈ സൗഹൃദമോ പ്രണയമോ ശരീരത്തിന്റെ ആഘോഷമാകരുത്. ഒന്നിച്ചെന്ന് നീ ലോകത്തെ അറിയാനും സ്നേഹിക്കാനുമുള്ള മനസ്സാവണം. നിങ്ങൾ രണ്ടുപേരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണെന്ന് തോന്നി. അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ട് മാത്രമേ ഞാൻ നിങ്ങളോട് പെരുമാറുകയുള്ളായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായ പേട്ട. അപ്പോ നിങ്ങളുടെ കാര്യത്തിൽ എന്റെ റോൾ ഇവിടെ അവസാനിക്കുന്നു തൽക്കാലം. ഓക്കെ.
എന്താ സഖാവേ, എൽസയ്ക്ക് എന്താ പറ്റി? ഒന്നുമില്ല, അവളുടെ കല്യാണം നിശ്ചയിച്ചു. നമുക്ക് ജേക്കബിനെ ഒന്ന് കണ്ടു നോക്കിയാലോ? എനിക്കറിയില്ലടാ ഒന്നും. എനിക്ക് എന്റെ പെങ്ങളുടെ പ്രണയം അറിയാവുന്ന ചോദിച്ചാൽ അറിയാം, പക്ഷെ നിശ്ചയിച്ച ഈ കല്യാണം മുടക്കാൻ എനിക്ക് പറ്റില്ല. അപ്പച്ചൻ എന്നെ മാത്രമല്ല അവളെയും കൊന്നുകളയും. പിന്നെ എൽസയെ വേണേ ശ്രീകാന്തിനെ വിളിച്ചോണ്ട് പോവാം, ഞാനായിട്ട് തടയില്ല. പക്ഷേ അവനതിന് പറ്റുമോ? വീട്ടിൽ നിറയെ ഉത്തരവാദിത്തങ്ങളുണ്ടവന്, പോരാത്തതിനൊരു ജോലി, സ്ഥിര വരുമാനം, നമ്മൾ വിചാരിക്കുന്നതിലും വലിയ പ്രശ്നങ്ങൾ. അറിവിന്താ ജേക്കബെ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നു, ഇപ്പൊ ബഹുമാനവും. ഇനി ഒരു ഒരു മാസം, അത് കഴിഞ്ഞ എക്സാം, അതിനിടയിൽ എൽസ പോവും, ഹംസ ബാപ്പയുടെ അടുത്ത് പോവും, ക്ലീറ്റസ് ആണെങ്കിൽ ഗൾഫ് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ ഒന്നിച്ചുള്ള ജീവിതം, ഒന്നിച്ചുള്ള ബിസിനസ്, പറച്ചിലൊക്കെ റൊമാൻറ്റിക് ആയിട്ടുള്ള സ്വപ്നം മാത്രമല്ലടാ. അതൊരു തെറ്റല്ല രവിന്ദ, അതങ്ങനെ തന്നെ വേണം. ശ്രീകാന്ത് സഖാവ് ബി എഡിന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോണം, ഇതൊക്കെ മറന്ന് മിടുക്കനായി പഠിക്കണം. അരവിന്ദന്റെ കാര്യം ഞാനൊരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, അത് മിക്കവാറും നടക്കും. നിന്നെ അസിസ്റ്റന്റായി കൂടെ നിർത്താമെന്ന് ഒരു ഡയറക്ടർ സമ്മതിച്ചിട്ടുണ്ടത്രേ. അങ്ങനെ പല വഴിക്ക് പറന്ന് പറന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സ്വന്തമാക്കണം, അതാണ് അതിൻ്റെ ഒരു ശരി. ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്, ഇങ്ങനെ വേദനിച്ച് പിരിയേണ്ടവരായിരുന്നില്ല നിങ്ങൾ. പക്ഷേ എന്നും വേദനിച്ചിട്ടല്ലാതെ ഇവിടുന്ന് ആരാ പിരിഞ്ഞു പോയിട്ടുള്ളത്? വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ, വഴിയിലെന്ത് നമ്മൾ പാടണം. ഞങ്ങളിൽ പലരെയും അപ്പടൻ കയ്യിലെ പണം മുടക്കി പഠിപ്പിച്ചു, ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, എന്തിന് ജീവിതം പോലും തന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോയാലും അപ്പേട്ടൻ ഞങ്ങൾക്കൊരു വേദനയാ, അപ്പേട്ടന് മാത്രം ഒരു ജീവിതം ഇല്ലാന്നുള്ള വേദന. അതെന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അടുത്ത വർഷം പുതിയ കുട്ടികൾ വരും, അപ്പോ അവരാവും എന്റെ ജീവിതം. അങ്ങനെ ഒഴിഞ്ഞു മാറണ്ട, അപ്പേട്ടനൊരു ജീവിതം ഉണ്ടാവണം. അപ്പേട്ടൻ ഒന്ന് തുറന്നു പറയാൻ തയ്യാറായാൽ. ശ്രീരേഖ മിസ്സിനോട് പറഞ്ഞില്ലേ, മിസ്സിന് ചുറ്റും കറങ്ങി നടന്ന ഒരു കുട്ടിയെ കുറിച്ച്? ആ കുട്ടി മറ്റാരുമല്ല, അപ്പേട്ടനാന്ന് ഞങ്ങൾക്കറിയാം. ഇനിയെങ്കിലും അത് അപ്പേട്ടൻ ടീച്ചറോട് തുറന്നു പറയണം. ഇപ്പോഴിഷ്ടം ആ കുട്ടിക്ക് ടീച്ചറെന്ന് മുഖത്ത് നോക്കി പറയണം. ടീച്ചർ സമ്മതിക്കും, അപ്പേട്ടനെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല, ഞങ്ങൾക്കതറിയാം. വേണ്ട, ആരും ഒന്നും സമ്മതിക്കണ്ട, സ്നേഹിക്കുകയും വേണ്ട. ഒരു ജന്മം മുഴുവൻ തൊട്ടടുത്തുണ്ടായിട്ടും അറിഞ്ഞിട്ടില്ല എന്നെ ഒരാളും. ഇനിയിപ്പോ ആരും അറിയണ്ട, ഒന്നും അറിയണ്ട. മാഷേ, എന്നും മാഷെ അനുസരിച്ചിട്ടുള്ളൂ ഞങ്ങൾ എല്ലാവരും. പക്ഷെ മാഷ് ഇക്കാര്യത്തിൽ ഇവരെ അനുസരിച്ചില്ലെങ്കിൽ നാളെയല്ല ഈ നിമിഷം ഇവരെല്ലാവരും പടിയിറങ്ങുമെന്ന് പറയുന്നത്. ഇനി ഒരിക്കലും ഒരു കോള് പോലും ഞങ്ങളാരും ചെയ്യില്ല, തീരുമാനിച്ചു കഴിഞ്ഞു അത്. എന്തു തോന്നിവാസമാ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നതാ എന്നോട് ഇത് ചെയ്യാൻ? എങ്കിലും അപ്പേട്ട, ഒരു തവണ എങ്കിലും ഞങ്ങൾ പറഞ്ഞനുസരിക്കും, ഞങ്ങൾ കാലടിക്കും. അരവിന്ദൻ, എന്താ ഇത്?
വീണയുടെ ആരാ ഇവിടെ വന്ന് കാത്തിരിക്കാൻ പറഞ്ഞു? എനിക്കാണെങ്കിൽ ആ കൂടെ ചമ്മലാവുക. കല്യാണ പ്രായമൊന്നും അല്ലല്ലോ. ശരി, നീ നിന്റെ ടീച്ചറെ വിളിക്ക്. ഞാൻ ഭയങ്കര നെർവസാ, ഇവനേക്കാൾ വലിയ നെർവസ്. എന്റെ ധൈര്യം ചോർന്നു പോകുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കെന്റെ വീണ. ശ്രീരേഖ പറഞ്ഞു കേട്ടുകാണല്ലേ? ശരിയാണ്, എല്ലാവരും കേട്ടതുപോലെ കഥയിലെ വില്ലനായിരുന്നു ഞാനിതുവരെ. ശ്രീരേഖയുടെ അല്ല, എൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു പ്രോബ്ലം. ഞാനത് സമ്മതിച്ചു. പെട്ടെന്നാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ മോള് ഡാഡിക്ക് വേണ്ടി വാശി പിടിച്ചുകൊണ്ടാവും ശ്രീരേഖ എഗ്രി ചെയ്തത്, വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിച്ചത്. അപ്പേട്ടൻ എന്ന് വിളിക്കുന്ന കഥാപാത്രമല്ലേ? ശ്രീ പണ്ടേ പറയാറുണ്ട് കോളേജിലെ ഏറ്റവും നല്ല അധ്യാപകനാണെന്ന്. ഞങ്ങളൊരു ട്രിപ്പ് പോവാം, എ പാച്ച് അപ്പ് ട്രിപ്പ്. ഇറങ്ങിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പിന്നെ പരിചയമുള്ള. നന്നായി, ഞാൻ വന്നത് എന്തിനാണെന്ന് ശ്രീരേഖയ്ക്ക് മനസ്സിലായില്ലല്ലോ. നന്നായി. ഇന്നലെ രാത്രി എനിക്ക് എക്സൈറ്റ്മെന്റ് സഹിക്കാൻ പറ്റിയില്ല. ഞാനൊക്കെ പറഞ്ഞു മിസ്സിനോട്. അത് വേണ്ടായിരുന്നു. പോകും മുമ്പ് ഇത് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇന്നും ദേഷ്യവും ശകാരവും, അതല്ലേ എന്നെ കുറിച്ചുള്ള പരാതി? എന്തി ഞാൻ അങ്ങനെയായതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ വർഷങ്ങളായി തൊട്ടരികിലുണ്ടായിരുന്നിട്ടും എന്നെ സ്നേഹിച്ചില്ലല്ലോ ഇയാൾ എന്ന പരിഭവം, പിണക്കം. സ്നേഹിച്ചിരുന്നു ഇയാളെ, എന്നെ സ്നേഹിച്ചതിൻ്റെ ഇരട്ടി. വൈകിപ്പോയില്ലേ രണ്ടാളും? പുതിയ കുട്ടികൾ വരുമ്പോ ഹോസ്റ്റലൊക്കെ ഒന്ന് ഒരുക്കിയിട്ടുണ്ടേ, വൃത്തിയാക്കണം. അല്ലെങ്കിൽ ഈ പുതിയ കുട്ടികളെന്ത് വിചാരിച്ചു? പോട്ടേടാ, പോട്ടെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. അറിയാതെ പല വർഷങ്ങൾ കടന്നുപോയി. ചിരിച്ചും കൈകോർത്തും ഇറങ്ങിയവർ, പടികടക്കും മുമ്പേ വഴിപിരിഞ്ഞവർ, എല്ലാത്തിനും സാക്ഷിയായി ഇന്നും അയാൾ. പുതിയ കഥയും പുത്തൻ കൂട്ടുകാരുമായി വീണ്ടും. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. മുടിയൊക്കെ കൊള്ളാമല്ലോ. ആ ടേബിളിൽ ഫീസ് അടച്ചു. നെക്സ്റ്റ്. തന്നെ താരനെ 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 താര